ഈ പറഞ്ഞ ഈ കിബർ ഹസദരിയ അതൊക്കെ കൂട്ടിയാൽ തന്നെ ഇതിന്റെ സാഗോപശാഖകളും കൂട്ടിയാൽ എത്രയായി? കിബർ അള്ളഹാനോടല്ല കിബർ. കിബർ എന്ന് പറഞ്ഞാൽ അൻ തഅത്തഖിദ അന്നക ഫൗകഅബിദുൻ മിൻ ഇബാദില്ലാ എന്നാ കിബറിന്റെ തഅരീഫ്. അൽ കിബറു അൻ തഅത്തഖിദ അന്നക ഫൗകഅബിദുൻ മിൻ ഇബാദില്ലാ. അള്ളാഹിന്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അടിമയേക്കാൾ ഞാൻ തരക്കേടില്ല എന്ന് തോന്നുക, അയാളേക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണെന്ന് തോന്നുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു തോന്നൽ എന്റെ കൽബിൽ വന്നിട്ടേ ഇല്ല. പറയാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? അങ്ങനെ ഒരിക്കലെങ്കിലും അവനേക്കാൾ ഞാൻ തരക്കേടില്ല, ഈ ഇരിക്കുന്ന നിങ്ങളെക്കാൾ ഞാൻ തരക്കേടില്ല നിനക്ക് എന്റെ കൽബിൽ തോന്നിയ കിബറായി ഒരു പാമ്പ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഞാഴ്മത്ത് കണ്ടപ്പോ ഒരാള് ഒരാൾക്ക് എന്തായി, കുറച്ച് കാശ് വന്നിട്ട് തോനെ പൈസ അങ്ങ് കൊടുത്തു. അത് കണ്ടപ്പോ ഇങ്ങനെ നമ്മളിവിടെ കാശിന് ബുദ്ധിമുട്ടായിരിക്കണ നേരാണ്. അപ്പോഴാണ് അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അപ്പൊ അയാളെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ കാശാണ് കിട്ടി. അയാൾക്ക് കിട്ടിയ ആ അനുഗ്രഹത്തിൽ അസൂയ നമ്മളെ കൽബിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദോഷമായില്ലേ? ആ അസൂയ കാരണം എന്തെല്ലാം വരും? അസൂയ കാരണം ിൽ എന്റെ വാതിൽ അടച്ചു പൂട്ടിയിട്ട് ഒറ്റക്കിരുന്ന് ചിന്തിച്ചാൽ തോന്നിക്കണോ ഇല്ലേ എന്നുള്ളത് ഞാൻ എന്റെ നഫ്സിനോട് സത്യം പറയും. അതിന് ശരിക്കാൻ കഴിയൂലോ? എന്റെ നഫ്സിനോട് ഞാൻ സത്യം പറയുന്നുള്ളതിന് ശരിക്കാൻ കഴിയൂല. എനിക്കറിയാം ഞാൻ എത്ര കണ്ട നല്ലവനാണ്. അപ്പൊ ഒറ്റക്ക് റൂമിലാണ്ട് അടച്ചു പൂട്ടിയിരുന്നിട്ട് പഠിച്ചവനെ ഇന്ന് വരെ കൽബിൽ ഒരുപാട് ആളുകളുടെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരോട് എനിക്ക് സ്വഹാബത്ത് പറഞ്ഞല്ലോ, അത് അത്ര പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല. അള്ളാഹ് റസൂൽ ഇതുപോലെ ഇങ്ങനെ ഇൽമു പറഞ്ഞ സദസ്സിന്റെ സഹാബത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു, യുതുലു അലൈക്കും മിൻ ഹാദൽ ഫജ്റ റജുലും മിൻ അഹ്ലിൽ ജന്ന. ഒരു സ്വർഗനിവാസി ഇപ്പൊ ഒരു ടോർ, ഒരു സ്വർഗനിവാസി ഇപ്പൊ കയറി വരും. യുതുലു അലൈക്കും മിൻ ഹാദൽ ഫജ്, ഈ വഴിക്ക് ഒരു സ്വർഗനിവാസി കയറി വരും. സഹാബത്തൊക്കെ ഇങ്ങനെ നോക്കി, നാരാപ്പ വരിക, അതാ വരുന്ന ഒരാള്, ഹാദാ മിൻ അഹ്ലിൽ ജന്ന, ഇയാൾ സ്വർഗത്തിന്റെ ആളാണ്. ആള് വന്നു. അപ്പൊ വന്ന കോലം ഹദീത്തിൽ പറയാ, വന്ന കോലം ഹദീത്തിൽ പറയുന്നത് ഒളുവിന്റെ വെള്ളം താടിയിൽ നിന്ന് ഇങ്ങനെ തട്ടി, ഒരു കൈയോണ്ട് ഇങ്ങനെ ഒളുവിന്റെ വെള്ളം തട്ടുന്നു, മറ്റേ കയ്യിൽ മൂപ്പര രണ്ട് കീറച്ചേരിപ്പ് തൂക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് മൂപ്പര ആ ചെരുപ്പ് ആ മൂലക്കലവിടെ വെച്ചിട്ട് നിസ്കരിച്ചു, മൂപ്പരാട് പോയി. അള്ളാഹ് റസൂൽ പറഞ്ഞു, സ്വർഗത്തിന്റെ ആളാണ്, സ്വർഗക്കാരനാണ്. പിറ്റേ ദിവസം അള്ളാഹ് റസൂൽ ഇതുപോലെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ഇപ്പൊരു സ്വർഗനിവാസി വരും, ഈ വഴിക്ക് ഒരു സ്വർഗനിവാസി പ്രത്യക്ഷപ്പെടും. അള്ളാഹു റസൂൽ പറഞ്ഞു, ഇയാൾ കയറി വന്നപ്പോ തലേ ദിവസം ഇയാൾ വന്ന പോലെ വന്നപ്പോ പറഞ്ഞു ഇയാൾ സ്വർഗനിവാസിയാണ്. ഇത് മൂന്ന് ദിവസം ആവർത്തിച്ചു. ആവർത്തിച്ചപ്പോ സ്വഹാബത്ത് തീരുമാനിച്ചു, ഇത്രയും കാലം റസൂലുള്ളാഹിന്റെ പിന്നിൽ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളെ പറ്റിയൊന്നും സ്വർഗനിവാസി എന്ന് തങ്ങൾ പ്രത്യേകം എടുത്തു പറയാതെ ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിൽ അയാൾക്ക് എന്തോ ഒരു ഗുണമുണ്ട്, ഞങ്ങൾ ചെയ്യാത്തൊരു അമല അയാൾ ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിച്ച് ഞങ്ങൾക്കും ചെയ്യണം. അങ്ങനെ ഇപ്പം മൂപ്പര അമല് കണ്ടുപിടിക്കണമെങ്കിൽ 24 മണിക്കൂർ മൂപ്പര പിന്നാലെ കൂടണ്ടേ? രാത്രി മൂപ്പര എന്താ ചെയ്യണമെന്ന് ആരാ കാണുന്നു? അതിന് മൂപ്പര വീട്ടിൽ പോകണം. ഞങ്ങളെ പൊരയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ എന്തേ, നിങ്ങൾക്ക് പരല്ലേ, നിങ്ങളെ പരിയിൽ ഭക്ഷണം ചെയ്യേ, അതിനൊക്കെ എത്ര മുറുപടി അറിയണം? ഒരു മൂലയരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ ജോലി? എവിടെയും ജോലി ചെയ്യാം. എന്തേലും ചെയ്യു, പിന്നെ കുടുങ്ങി. ഇനി അത് വിശദീകരിക്കണം തലക്ക്. അപ്പൊ ഒരു ജോലി ചെയ്യാൻ വെക്കൂലെങ്കിൽ എവിടെയെങ്കിലും ഒരു നിക്കാരപ്പള്ളി കണ്ടായാൽ ഒറ്റ വാക്കമ്മ മതിയാക്കി, എവിടെ ജോലി? അത് ഇന്ന പള്ളി. ഓക്കെ, മറ്റത് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തേ ജോലി ചെയ്യാതിരിക്കാൻ? അത് എന്താ പൊങ്ങളറിയാൻ? തിരിച്ചും കയറും. അപ്പൊ പിന്നെ അവിടെ കച്ചറയിൽ നമ്മൾ പോയി മനുഷ്യരെ വെറുതെ കൊടുക്കരുത്. എല്ലാ ദുർഗുണങ്ങളും നമുക്കുണ്ട് അല്ലേ? പാടില്ല എന്ന് നമുക്ക് വേണം എന്ന് പറഞ്ഞ് പ്രശംസിച്ച് പറഞ്ഞ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ഒരു ജീവിത ചിട്ടയാക്കി അത് പതിവാക്കണ സ്വഭാവം നമുക്ക് ചെല്ലും. പാടില്ല എന്ന് പറഞ്ഞത് ഓക്കെ നമുക്ക്. അപ്പോ ഈ സഹാബിനോട് എന്ത് ചെന്നിട്ടാ പറയാ, അവര് പലരും ആലോചിച്ചു എന്നാ, സഹാബത്ത് പലരും ആലോചിച്ചു എന്ത് പറയും, ഇയാളെ വീട്ടിലേക്ക് പോകണം, അയാളെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം, എന്നിട്ട് രാത്രി മാറി ഒളിഞ്ഞിരുന്നിട്ട് നോക്കണം ഇയാൾ എന്താ ചെയ്യണത്. അങ്ങനെ നോക്കിയപ്പോ
അബ്ദുറഹ്മാൻ ബിൻ അംറു ഉല്ലാസി തങ്ങൾ പറഞ്ഞു, ഞാനൊരു പൊള്ളു വരാൻ തീരുമാനിച്ചു പറഞ്ഞു. എന്താ പൊള്ളു? ഞാനും എന്റെ ബാപ്പയും തമ്മിൽ പിണങ്ങി വീട്ടുക്ക് പോകാൻ മാർഗജാത കുടുങ്ങിയിരിക്കുകയാണ്. പട്ടിണി ദാ സ്വർഗനിവാസി കേൾക്കണ മാതിരി ഒറ്റക്ക് മൂപ്പനങ്ങനെ പറച്ചോനെ, ഞാൻ എന്റെ ബാപ്പാനെ തെറ്റിലാണ്, പോവാനെന്നൊരു മാർഗൂജ, ഇന്നിപ്പോ പട്ടിണി തന്നെ, എന്റെ കാര്യം മഹാകഷ്ടം. അപ്പൊ ഇയാള് പറഞ്ഞു, നമ്മളെ വീട്ടിലായാലും ഒരു മുസാഫർ വന്നിട്ട് എനിക്കൊന്നും ഇവിടെ ചോറില്ല, ഞാൻ വലിയ വിഷമത്തിലാന്ന് പറഞ്ഞാൽ അത്യമാന്യമുള്ള ആൾക്കാർ എന്താ പോരി, ഉള്ള കൂട്ടാനും കൂട്ടി ചോറും നാറിനാണ് കൂട്ടി കൊണ്ടുപോലെ. ഈ സ്വർഗരിവാസി പറഞ്ഞു, കൂടുതൽ കൂട്ടാനൊന്നും ഉണ്ടാവില്ല, നമുക്കുള്ളത് തിന്ന് കിടക്ക, എന്റെ വീട്ടിൽ പോരുകയാണ്, പോകാൻ ചാൻസായി. വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് ഭക്ഷണമൊക്കെ എടുത്ത് രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ മല്ലഹു വൈഫുൻ ഫൽ യുക്രിമു, നമ്മളെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നാൽ അയാളെ ബഹുമാനിക്കണം. നമ്മൾ കിടക്കണ ബെഡും വിരിപ്പും അയാൾക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഏറ്റവും നല്ല സുഖ സൗകര്യമുള്ള സ്ഥലത്ത് വിരുന്നുകാരനെ കിടത്തണം. വിരുന്നുകാരനോടൊരു പായും പിരിച്ചു കൊടുത്തിട്ട് പോകുമ്പോൾ നിങ്ങൾ അവിടെ കിടന്നോളിട്ടാന്ന് പറഞ്ഞ മൂപ്പരിപ്പുറത്ത് ബെഡ് പോയി കിടക്കുകയാണെങ്കിൽ നേരം വെളുക്കോളം അള്ളാന്റെ റഹമത്തിന് എന്നെ ശപിക്കട്ടോ, ശ്രദ്ധിക്കണേ, ആ കിടക്കത്തിൽ ബർക്കത്തില്ല. നമ്മളെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നാൽ അയാൾക്ക് നല്ല, നമ്മൾ നിലത്ത് കിടക്കുക, അയാൾ കത്തമ്മ കയറ്റി കിടച്ച, അങ്ങനെയാണ് ഇതിന്റെ മര്യാദ. ഒരുപാട് മര്യാദകളുണ്ട് അതിൽ പെട്ടെന്ന്. സ്വർഗനിവാസിയായും മനുഷ്യൻ അബ്ദുറഹ്മാൻ ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ, അയാൾക്ക് നല്ല വിരിപ്പൊക്കെ കൊടുത്താൽ സ്വർഗനിവാസി ഈ അബ്ദുറഹ്മാൻ അംബുറല്ലാസിക്ക് വിരിപ്പൊക്കെ കൊടുത്തിട്ട് സാധാരണ താൻ കിടക്കണ കട്ടമ്പ് കിടത്തിയിട്ട് മൂപ്പര് ആ സൈഡിൽ കാണ് മാറിക്കടന്നു. മാറിക്കടന്നപ്പോ ഇയാൾ അബ്ദുറഹ്മാൻ ലാസി പറയാണ്, ഞാൻ നേരം വെളുക്കോളം ഇങ്ങനെ നോക്കി കുത്തിർക്കാണ്, മൂപ്പരെന്താ ചെല്ലണത്, മൂപ്പരെന്താ പറയണത്, മൂപ്പരെത്രയാ നിസ്കരിക്കണത്, ഇതാ തന്റെ പണി. പക്ഷെ കേക്കണ്ട നിങ്ങൾക്ക്, നേരം വെളുക്കുവാനും മൂപ്പരാട് കിടന്നിട്ട് കൂറക്കം വലിച്ചിട്ട് നേരം വെക്കോളം കൂറക്കം വലിച്ചു, ഇടക്കിടക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോ എന്തു പറയും, അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരി, അവിടെ ഇങ്ങോട്ട് തിരിയുമ്പോ അല്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടും തിരി. ഇതല്ലാത്ത ഒരു ദിക്റും അന്ന് ഞാൻ മൂപ്പരടുത്ത് കണ്ടില്ല. ഇന്ന് ഇപ്പൊ ക്ഷീണം പറ്റിയിട്ട് അങ്ങനെ സംഭവിച്ചതേക്കാരൻ വിചാരിച്ചു. പിറ്റേ ദിവസം സുബൈ രണ്ടാളും പോയി, പിന്നാലെ അണക്ക് തന്നെയാണ്, എപ്പോഴാണ് മനസ്സിലാക്കണത്. ഇന്ന് വരെ ഈ കൽബിനുള്ളിൽ ഒരാളോട് വെറുപ്പ് വെച്ച് ഈ പായിക്ക് കിടക്കാൻ ഞാൻ വന്നിട്ടില്ല. ഞാൻ കിടന്നുറങ്ങുന്ന ഈ വിരിപ്പിലേക്ക് കൽബിൽ ഒരു മൂമിനായ മനുഷ്യനോട് വെറുപ്പും വെച്ച് ഇന്ന് വരെ കിടന്നുറങ്ങാൻ ഞാൻ വന്നിട്ടില്ല. ആ അങ്ങോട്ട് പറഞ്ഞതോടുകൂടി അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നു അൽആസ് ആ മനുഷ്യനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഇത് എല്ലാവർക്കും കഴിഞ്ഞ ഒരു കാര്യമല്ല കേട്ടോ, ഇതെല്ലാവർക്കും കഴിഞ്ഞ ഒരു കാര്യമല്ല, വെറുതെ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ സ്വർഗം കിട്ടിയെന്ന് അള്ളാഹു സൂര പറഞ്ഞത്, ഇതെല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല എന്നും പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നു അൽആസ് അങ്ങ് കരഞ്ഞ് കെട്ടിപ്പിടിച്ചെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കുക, അത് പറയുന്ന അത് കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എത്ര മുഅ്മിനീങ്ങളോട് പക വെച്ചിട്ടാ രാത്രി കിടന്നുറങ്ങാൻ നമ്മൾ പോണത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മളെ കബറിക്ക് എത്ര പാമ്പായിരിക്കും വരിക, എത്ര പാമ്പിന്റെ കബറിൽ വരുന്ന ഞമ്മക്ക് തന്നെ ഇവിടുന്ന് തന്നെ റിസൾട്ട് കിട്ടും. നമ്മളെ കൽബില് എത്ര കിബറുണ്ട്, ഹസദുണ്ട്, ഓളബുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ, ഒരു ദിവസം ഇരുന്നിട്ട് കണക്ക് ഇങ്ങനെ കൂട്ടി നോക്കിയാൽ നമ്മളെ ന്യായീകരണം ഉണ്ടാക്കും. ഒറ്റ ദേഷ്യം ഉണ്ടാവില്ല, ഒരു കിബറും ഉണ്ടാവില്ല, ഒരു ഹസദും ഉണ്ടാവില്ല. പിന്നെ ഒക്കെ ന്യായം ഉണ്ടാക്കിയ പിന്നെ എവിടെ തെറ്റ്, ചെയ്ത പണിക്കൊക്കെ ന്യായം ഉണ്ടാക്കിയ പിന്നെ എവിടെ തെറ്റ്, എടോ ന്യായം ഉണ്ടാക്കല്ല. ഈ ഇരുന്നിട്ട് എല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ന്യായം ഉണ്ടാക്കാം. ആദ്യം കണക്കൊന്ന് കൂട്ട്, എത്ര ദേഷ്യം എന്റെ ഹൃദയം, എത്ര കൽബുമായി ബന്ധപ്പെട്ട ദോഷം എനിക്കുണ്ട് എന്ന് ആദ്യം കണക്കെടുക്ക്, ന്യായം നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അപ്പൊ തന്നെ കിട്ടുമല്ലോ എത്ര പാമ്പ് വരും. ഏതായാലും ഇപ്പൊ സംഗതി സുഹിപ്പാ, എന്നാ ഞാൻ കൽബുന്നത് പോയി കിട്ടാൻ എന്താ മാർഗം, കൽബുന്നത് പോയി കിട്ടാൻ എന്താ മാർഗം, കൽബ് ക്ലിയർ ആവണം, ശുദ്ധിയാവണം. കൽബ് ഒരു സ്ഫടികം പോലെയാണ്, നല്ല ഒരു കണ്ണാടി ചില്ല് പോലെയാണ്, ഒരു കുത്തും പുള്ളിയും വീഴാത്ത ക്ലിയറായ പുത്തൻ കണ്ണാടി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാൽ അത് എത്ര ക്ലിയർ ആണോ അതുപോലെയാണ്. ഒരു ദോഷം സംഭവിച്ചാൽ ആ കണ്ണാടിയിൽ ഒരു പുള്ളി വീണ് അതിന്റെ ഭംഗിക്കൊരുക്കോ. എന്തേ ഇത്, ഈ വാച്ചിന്റെ ചില്ലുമ വരവുണല്ലോ, ഇത്രയും വലിയ വിലപ്പിടിച്ച വാച്ചായിട്ട് നിങ്ങളെ വാച്ചിന്റെ ചില്ലുമലൊരു വരവുണല്ലോ. നമ്മൾ പറയുന്നത് നല്ലൊരു കണ്ണാടി, എന്റെ ഭംഗിയുണ്ട്, അത്യാവശ്യം കാശും കൊടുത്തിട്ടുണ്ടാവണം, അതിന് നല്ല വില ഉണ്ടാവും. പക്ഷെ അയാൾക്ക് ആ പുള്ളി വന്നതോടെ അതിന് മാർക്ക് പോയി. അങ്ങനെ നമ്മൾ പറയില്ലേ,
അപ്പൊ ആ കൽബിൽ അങ്ങനെ രണ്ടാമത്തൊന്ന് സംഭവിച്ച രണ്ടാമത്തെ പുള്ളി, മൂന്നാമത്തൊന്ന് സംഭവിച്ച പുള്ളി, പുള്ളിയോട് പുള്ളി 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 വീട് 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 അവസാനം എന്തായി, കരിമ്പനടിച്ചു, ഒട്ടാകെ കരിമ്പനടിച്ച് കറുത്തു. ഞാൻ എന്തിനാ പറ്റുക, വലിച്ചെറിയാനേ പറ്റുള്ളൂ. അവസാനം അത് ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുന്നത് പോലെ കുഫറും ദൂന കുഫർ ഇതിങ്ങനെ വന്ന് കൂടി 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 അവസാനതെന്തായി, അവസാനം ഒരു പക്ഷെ കുഫിരിയത്തിലേക്ക് വരുന്നു. ഈമാനിന്റെ പ്രഭ പോയി, ഈമാനിന്റെ പ്രകാശം പോയി, ദോഷങ്ങൾ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചിട്ട് ശാശ്വത നരകത്തിൽ കടക്കലാരാ, കാഫറെ കടക്കുള്ളൂ. അഹ്ലുന്നാർ എന്ന് പറഞ്ഞാൽ കാഫറ, നരകക്കാർ. മൂമിനായൊരു മനുഷ്യനെ പറ്റി നരകക്കാർ എന്ന് പറഞ്ഞുകൂടാ. മൂമിനായൊരു മനുഷ്യന് നരകത്തിലിട്ട് ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് അവൻ പോകുമെങ്കിലും അവൻ നരകക്കാരനല്ല, സ്വർഗക്കാരനാ. സ്വർഗത്തിന് പോകുന്നതിന് തടസ്സം വന്നപ്പോ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നരകത്തിൽ ഇട്ടെടുത്തു എന്നല്ലാതെ അവനെ പറ്റി നരകക്കാരൻ എന്ന് പറഞ്ഞുകൂടാ. ഒരു മൂമിനായ മനുഷ്യനെ പറ്റി നരകക്കാരൻ എന്ന് പറയില്ല. ഓ നരകത്തിന്റെ ആളല്ല മൂമിൻ, സ്വർഗത്തിന്റെ ആളാ. ഓ നരകത്തിൽ പോയി ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നോ അത് വിചാരിച്ചിട്ട് അഹ്ലുന്നാർ എന്ന് പറയില്ല. അഹ്ലുന്നാർ ആരെ പറ്റിയേ പറയുള്ളൂ, കാഫിറിനെ പറ്റിയേ പറയുള്ളൂ. അപ്പൊ ഈ ദോഷങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി കൂമ്പാരമായി കൂടി 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 അവസാനം പിന്നെ അത് ചെന്നെത്തലങ്ങട്ടാ, അത് എവിടെ എത്തിച്ചേരുക, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ട് കുഫിരിയത്ത് സംഭവിച്ച് മരിച്ച് കാലാകാലം നരകത്ത് കടക്കണോടത്ത് കടന്നെത്തിച്ചേരുക. ഈ കൽബിനെ സ്ഫുടം ചെയ്തെടുക്കാൻ എന്താ മാർഗം? ദോഷങ്ങൾ വരരുത്, ദുഷിച്ച ചിന്തകൾ ദുർഗുണങ്ങൾ വരരുത്. ഇവിടെ ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കാരത്തിന്റെ ഒക്കത്തിനെ സംബന്ധിച്ച് അഭിപ്രായമുണ്ട്, നിസ്കാരത്തിന്റെ ഔക്കാത്തുകളെ പറ്റി മദാഹിബിൽ അഭിപ്രായങ്ങളുണ്ട്, അതുപോലെ തന്നെ നിസ്കാരത്തിൽ കൈ കെട്ടുന്നിടത്തെ പറ്റി അഭിപ്രായമുണ്ട്. നിസ്കാരത്തിൽ കൈ കെട്ടേണ്ടത് എങ്ങനെയാ, കൈ കെട്ടാൻ ഷാഫിഈ മദ്ഹബിൽ കൈ കെട്ടേണ്ടത് ഇവിടെയാണ്, നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ ആണ് കൈ കെട്ടേണ്ടത്. ഹനഫി മദ്ഹബിൽ കുറച്ചും കൂടി താഴെയാ കൈ കെട്ടേണ്ടത്. നാല് മദ്ഹബല്ല അപ്പുറം ഒരു മദ്ഹബിലും ഈ നെഞ്ചിന്റെ മേലക്ക് കയറിയിട്ട് കൈ കെട്ടണ ഒരു മദ്ഹബും ഇല്ലതാനും. അസ്സലാത്ത് എന്താണ്, അലസ്സതിരി, അലസ്സതിരി എന്ന്, അലസ്സതിരി പറഞ്ഞ നെഞ്ചിന്റെ മുകളിൽ എന്നാണ് അർത്ഥം വെക്കുക, അതെന്നെ വിട്ടിട്ടാണ് നെഞ്ചിന്റെ മുകളിൽ. അപ്പൊ അസ്സലാത്തു അലൽ മയ്യിത്തി എന്ന മയ്യത്തിന്റെ മുകളിൽ കയറി നിന്ന് നിൽക്കരിക്കുക എന്ന് അർത്ഥം വെക്കേണ്ടി വരും അല്ലെ. അസ്സലാത്തു അലൽ മയ്യിത്തി എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ മേലെ കയറി നിൽക്കരിച്ചുക. ഭാവി കയറിക്കണ്ടാവോ, നമ്മൾ ഉപയോഗിക്കണമല്ലോ. അലക്ക് അങ്ങനെ മുകളിൽ നർത്ഥം വെച്ചാ പിന്നെ ഇപ്പൊ അസ്സലാത്തു അലൽ മയ്യത്തി എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ മുകളിൽ കയറി നിൽക്കരിച്ചാ നർത്ഥം വെക്കണ്ടേ. അല്ല പിന്നെ അലസ്വദരി എന്നുള്ളതിന് മയ്യത്തിന്റെ മേലെ കയറി നിൽക്കരിക്കാൻ അർത്ഥം ഇല്ലെങ്കിൽ നെഞ്ചിന്റെ മേലെ വെക്കുക എന്ന് അർത്ഥം വെക്കണ്ടോ? വിഷയം കഴിഞ്ഞില്ലേ. ഏതായിരുന്നാലും ശരി, നിസ്കാരത്തിനൊക്കെ എവിടെ നോക്കിയാലും ഖിലാഫ് ഉണ്ടാവും. ഈ ഖിലാഫ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും? നമ്മൾ അനുഗ്രഹമല്ലേ ഇത്, ഒരഭിപ്രായം അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം സ്വീകരിച്ച് ജീവിക്കാലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മതങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്ലാം മതം സത്യം, വേറെ വേറെ മതങ്ങൾ ഇവിടെ വേറെണ്ട്, വേറെ പല മതങ്ങളുണ്ട്, പല മതങ്ങളുണ്ട്, ധാരാളം മതങ്ങൾ ഇന്ത്യ രാജ്യത്തും പുറത്തുമുണ്ട്. മതങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കത്തോലിക്ക സഭക്കാരും മറ്റേ റോമൻ കത്തോലിക്ക സഭക്കാരും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, എല്ലാ മതത്തിലും ഇങ്ങനെ പ്രസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു മതം അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു പ്രസ്ഥാനം പറയുന്നുണ്ടോ, അല്പമൊക്കെ കിബറാവാം, അല്പമൊക്കെ ഹസദാവാം, അല്പം താജ്ജുബ് പറ്റും എന്ന് ഏതെങ്കിലും ഒരു മതം ഈ ദുനിയാവിന്റെ മുകളിൽ പറയുന്നില്ല. സുന്നികൾ പറയുന്നു കിബർ പാടില്ല, വഹാബി എന്ത് പറയുന്നു കിബർ പാടില്ല, നസറാണി എന്ത് പറയുന്നു കിബർ പാടില്ല, കാഫിർ എന്ത് പറയുന്നു കിബർ പാടില്ല, ബുദ്ധൻ എന്ത് പറയുന്നു കിബർ പാടില്ല. ഖിലാഫിന്റെ ലോകത്ത് ലോകം ഇത്തിഫാക്കായ ഒരു സംഗതിയാണ്. മതം മാത്രമല്ല, മതത്തിന്റെ ഉള്ളിലുള്ള പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, പിന്നെ ലോകം ഇത്തിഫാക്ക, കിബർ ഒട്ടും പാടില്ല, ഹസദ് തീരെ പാടില്ല. അതിനല്ലേ ഈ സിദ്ധന്മാരൊക്കെ മുനിമാരും മഹർഷിമാരും ഇവരൊക്കെ പ്രവർത്തിച്ചത്, മനുഷ്യന്റെ സ്ഫുടം ചെയ്ത് നന്നാക്കാനല്ലേ. അതിനവർ സ്വീകരിച്ച റൂട്ടുകൾ വ്യത്യാസപ്പെട്ടു പോയി, അതിനവർ കൈകൊണ്ട വിശ്വാസങ്ങളും പഴച്ചുപോയി,
അതിന്റെ സത്യമായ മാർഗം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഇതാണല്ലോ ഇപ്പൊ വ്യത്യാസം. അവർക്ക് ഇബ്റു ഹസദരിയ വല്ലമുഅജിബുകളൊന്നും പാടില്ല എന്ന് ലോകത്ത് ആർക്കും എതിരഭിപ്രായമില്ലാത്ത വിഷയമാണ്. ഈ ദുർഗുണങ്ങൾക്കാണ് ഖബറിലെ പാമ്പിനെ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത്. പാമ്പ് ഖബറിൽ വരാതിരിക്കണമെങ്കിൽ കൽബ് സ്ഫുടം ചെയ്യണം. കൽബ് സ്ഫുടം ചെയ്യാൻ എന്താ മാർഗം? ലികുല്ലി ശൈഇൻ സഖാലത്തുൽ വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. തുരുമ്പ് പിടിച്ച ഏത് സാധനം നന്നാക്കാനും ചില വസ്തുക്കൾ, ഒരു ഇരുമ്പ് ഇതാ കറുത്തുപോയി, ഇത് കൊണ്ടുവന്ന സമയത്ത് ഇതുപോലെ നല്ല വെള്ളയര്, ഈ തുരുമ്പ് പിടിച്ച സാധനം ചില വാതിലുകൾ ബോൾട്ടുകളൊക്കെ കുറെ കാലങ്ങളായി ഉപയോഗിക്കാതെ അതങ്ങനെ കൈ തൊട്ടാതെ തടാതെ കിടക്കുന്നത് കൊണ്ടിട്ട് തുരുമ്പ് പിടിച്ചു. ഇനി അത് അഴിച്ചെടുക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടാണെങ്കിൽ സ്പാൻഡർ ഇട്ട് തിരിച്ചിട്ട് കിട്ടുന്നില്ല, സ്ക്രൂഡ്രൈവർ ഇട്ട് തിരിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഈ ഇത് കഴിക്കാൻ കിട്ടണില്ല. ഇല്ല, ഞാനിടാ നല്ലൊരു വിദ്യ പറഞ്ഞുതരാം, ഈ കടയിൽ തന്നെ പോയിക്കോ ഒരു സ്പ്രേ. ആ സ്പ്രേ കൊണ്ടുവന്നിട്ട് അടിച്ചാൽ അയച്ചാ കിട്ടുന്നത്. ആ സ്പ്രേ കൊണ്ടുവന്നിട്ട് ആ ഓയിൽ കൊണ്ടുവന്നിട്ട് ഒന്നങ്ങ് അടിച്ചതോടുകൂടി സ്പ്രേ ചെയ്തതോടുകൂടി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു തിരിച്ചപ്പോ ശരിക്കും ക്ലിയർ ആയിട്ട് തിരിച്ചു പോന്നു. ഈ കമ്പി കറുത്തുപോയി, ഈ മൈക്കിന്റെ സ്റ്റാൻഡ് കറുത്തുപോയി, ഒരു ഓയിൽ തേച്ചിട്ട് തുണി കൊണ്ട് ഒന്നിങ്ങനെ എടുത്ത് ഉടച്ചാൽ ഇതുപോലെ വെട്ടിത്തിളന്നു. ലിക്കുല്ലി ശൈഇൻ സഖാലത്തുൻ, എല്ലാ തുരുമ്പ് പിടിച്ച സാധനങ്ങളെയും സ്ഫുടം ചെയ്തെടുക്കാൻ ആവശ്യമായ വസ്തുക്കൾ ലോകത്തുണ്ട്. വസഖാലത്തുൽ ഖൽബി, ഹൃദയത്തിന്റെ തുരുമ്പ് സ്ഫുടം ചെയ്യാനുള്ള മാർഗം ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്. അള്ളാന്റെ ദിക്റാണ്, അള്ളാഹ്ക്ക് ദിക്റില്ല. അള്ളാഹനെ ഓർക്കുക, അള്ളാഹ്ക്ക് ദിക്റില്ല. ഇതാണ് ഈ ദിക്റ് ചെല്ലുക, ദിക്റ് ചെല്ലാതെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദിക്റുകൾ രണ്ട് തരമുണ്ട്. ദിക്റുകൾ രണ്ട് തരമാണ്. ഒന്ന് സമയബന്ധിതമായ ദിക്റ്, മറ്റൊന്ന് സമയബന്ധിതമല്ലാത്ത ദിക്റ്. ഇന്ന സമയത്ത് ചെല്ലണം, ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, കക്കൂസിൽ കിടക്കുമ്പോ, കക്കൂസിൽ നിന്ന് പുറത്തു പോരുമ്പോ, കിടന്നുറങ്ങുമ്പോ, എഴുന്നേൽക്കുമ്പോ, വാഹനത്തിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, അല്ലേ, ഓരോ സമയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ, അതാതിന്റെ സമയങ്ങളിൽ അത് കൃത്യത പുലർത്തി ചെല്ലാം. ഈ ദിക്റുകൾ എന്തിനു വെച്ചതാ? ഇമ്മാതിരി ദുർഗുണങ്ങൾ കൽബിലേക്ക് വന്ന് കയറാതിരിക്കാൻ വേണ്ടി ചെയ്യണം. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മിണ്ടോ, കിടന്നുറങ്ങുമ്പോ ദിക്റല്ലുണ്ടോ, അവിടുന്ന് എഴുന്നേറ്റ് പോരുമ്പോ ദിക്റുണ്ട്, ഭാര്യയുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചിരുന്നു ഭാര്യയോടുള്ള ബന്ധം സ്കലനം വഴി അത് പൂർത്തിയാകാൻ പോകുമ്പോ സ്കലിക്കുന്ന സമയത്തൊരു ദിക്റ്, ആ സമയത്ത് നാവ് കൊണ്ട് പറയാൻ പാടില്ല, കൽബോണ്ടേ പറയാവൂ. അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താൻ അപ്പുള സുന്നത്ത് തന്നെയാണ്. എന്നാൽ അതിൽ പിശാചിന്റെ ദുർബോധനങ്ങൾ നമ്മളെ മക്കൾ കേൾക്കുകയില്ല. ആ കുട്ടികൾ പിശാചിന്റെ കുട്ടികളാവൂല, പിശാചിന്റെ ഒരു കളിയും ആ കുട്ടികളിൽ നടക്കൂല. ഈ ശബ്ദം കേട്ട എന്റെ സാധാരണക്കാരെ, ചെറുപ്പക്കാരെ, ഞാൻ ഈ ആലിമീങ്ങളോടല്ല, ഞാനും നിങ്ങളും ചിന്തിക്കി, പടച്ചോനെ ഈ എണ്ണി പറഞ്ഞതിൽ നിന്ന് ഞാൻ എപ്പോഴാണ് ഈ ദിക്റ് മുടങ്ങാതെ പതിവാക്കൽ? എന്റെ ജീവിതത്തിൽ അത് മുടങ്ങാ, അങ്ങ് ദിക്റ് പതിവാക്കണില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൽബ് ശുദ്ധിയാകുക? കൽബുന് എങ്ങനെ സ്ഫുടം ചെയ്യും? പിന്നെ ഒരു ദിക്റ്, സമയബന്ധിതമായ ദിക്റുകൾ ഇങ്ങനെ ഉണ്ട്. ഓരോ ടൈമിന് ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ, നിസ്കാരത്തിന്റെ ശേഷം 33 ഏറ്റവും വലിയ ദിക്റു ഹൽഖ റസൂലുള്ള സ്ഥാപിച്ച ദിക്റു ഹൽഖ ഏത്? ഏറ്റവും വലിയ ദിക്റു ഹൽഖ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 10 ദിക്റും 110 ദിക്റായി. അഞ്ചൊക്കെ നിസ്കാരത്തിന് ശേഷം 550 ദിക്റായി. ഒരു ദിവസം 550 ദിക്റ്. അപ്പൊ 10 ദിവസത്തിന് 5500 ദിക്റായി. 20 ദിവസത്തിന് 11000 ദിക്റായി. ഒരു മാസം 30 ദിവസത്തിന് 16500 ദിക്റായി. ഒരു മാസം കൊണ്ട് 16500 ദിക്റ് നമ്മൾ ചെല്ലിയിട്ട് അങ്ങനെ ഒരു പ്രയാസം തന്നെ നമുക്ക് തോന്നിയില്ല. നിസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് കാല് ഇളക്കാതെ അതേമാതിരി അത്തയ്യാത്തിന് ഇരുന്ന അതേപടി ഇരുന്നിട്ട് ഈ ദിക്റ് ചെല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സുന്നത്താക്കി കളിച്ച ഒരു ദിക്റ് ഹൽഖ നമുക്ക് പങ്കെടുക്കാൻ സമയമില്ല. പിന്നെ എങ്ങനെ കൽബ് ശുദ്ധിയാവുക? എങ്ങനെ കൽബുക്ക് ഹസദും കിബറും റിയാവും കയറാതിരിക്കുക?
എങ്ങനെ കബറിൽ പാമ്പ് വരാതിരിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെ കബറൊക്കെ പാമ്പ് വരാതിരിക്കാൻ നമ്മളെ കൽബ് സ്ഫുടം ചെയ്യാൻ ആവശ്യമായ ദിക്കർ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ട് ആ ദിക്കർ ചെല്ലുകയാണെങ്കിൽ കൽബ് സ്ഫുടം ചെയ്യും, ഇബിലീസിന് പ്രവേശനമില്ല. അങ്ങനെ സ്ഫുടം ചെയ്ത ഒരു കൽബ് നിങ്ങൾക്കുണ്ടെങ്കിൽ കൽബ് ലംഘി മരിക്കാം എന്നും കൽബ് പ്രകാശിച്ച് മരിച്ചാൽ കബറിന്റെ അകത്ത് ചെല്ലുമ്പോൾ സ്വർഗം കണ്ടു കെടുക്കാമെന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ അതിനാവശ്യമായ പണി നമ്മൾ എടുക്കരുത്. മരിക്കണത് രണ്ടു മൂന്ന് കോലത്തിലുള്ള മരണം. ഹുസ്നുൽ ഖാത്തിമത്ത്, ഹുസ്നുൽ ആക്തിബത്ത് രണ്ടും മൂന്ന് തരത്തിലുണ്ട്. കൽബ് ലംഘി ഉള്ളാഴ്ത്തങ്ങൾ പോപ്പന്തേ പറഞ്ഞു താജലലുമ കൽബ് ലംഘി മരിക്കാൻ ദ്വാർക്കണട്ടാന്നെ പറഞ്ഞു. കൽബ് ലംഘി മരിക്കാൻ ദ്വാർക്കണം, കൽബ് പ്രകാശിച്ച് മരിക്കാൻ. ഹുസ്നുൽ ഖാത്തിമത്ത് അവസാനം കടങ്ങളല്ല ജനങ്ങളുമായുള്ള ഹക്കടപാടൊക്കെ വീട്ടിയിട്ട് മരിക്കുക എന്ന് ഹുസ്നുൽ അക്തബത്ത് എന്ന് പറയാം. ഹുസ്നുൽ അക്തബത്ത് ലാ ഇലാഹ ഇല്ലല്ല ജനിക്കാൻ പറയാം. ഹുസ്നുൽ ഖാത്തിമത്ത് കൽബ് ലംഘി മരിക്കുക എന്ന് പറഞ്ഞ എന്താ? കൽബ് ലംഘി മരിച്ചാൽ വസാലിമ മെഹീ പറഞ്ഞ കൽബ് ലംഘി മരിച്ചാൽ എന്താ ഗുണം? ഹുസ്നുൽ അക്തബത്ത് ഒരാൾക്കുണ്ടായി, ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലൊക്കെ ചൊല്ലി മരിച്ചാൽ കിട്ടുന്ന ഗുണം എന്താ? സ്വർഗത്തിൽ ഊർലിങ്ങളെ പിന്നാലടക്കുക, അതിലപ്പുറമൊന്നും കിട്ടാനില്ല. വസാലിമമ്മൻ അതൊന്നൊരു വലിയ കാര്യമായി തോന്നിയില്ല. ദേ സ്വർഗത്തിൽ ഊറാനികളെ പിന്നാലടക്കാം, പെണ്ണുങ്ങളെ പിന്നാലടക്കാം. അപ്പൊ കൽബ് ലംഘി മരിച്ചാലോ അള്ളാനെ കാണാം. ആ അപ്പോൾ അതിന്റെ വില മനസ്സിലായത്. അള്ളാനെ കാണലുകൊണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഊറാനികളെ പിന്നിൽ നടക്കണം ഉസുറും പൊളിയാത്ത പണിയാന്ന്, പെണ്ണുങ്ങളെ പിന്നാലടക്കണം. മൂമിനായ ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയിട്ട് പെണ്ണുങ്ങളെ പിന്നാലടക്കും, എടാ അള്ളാനെ കാണലല്ലേ വലിയ പദവി. അപ്പൊ അവരെ അങ്ങനെ ചിന്തിച്ചപ്പോ ഞമ്മക്കൊക്കെ ഊറാനി കിട്ടിയ ആ കടന്നിട്ടിയാ മതിയായിരുന്നു, അമ്മരപ്പണിയായിട്ട് കടന്നിട്ടിയാ മതിയായിരുന്നു. നമ്മളെ കൊള്ളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ ആ അമ്മരപ്പണിയായിട്ട് കടന്ന് ഉള്ളിക്കേട് കടന്നിട്ടിയാ മതി, പിന്നെ നോക്കാം ബാക്കി കാര്യമൊക്കെ. ഇവര് ചിന്തിച്ച് ചിന്തിച്ചിട്ട് എവിടെ എത്തിയാറിയോ? ഊറാനികളെ പിന്നിൽ നടക്കണ അതേ മോശപ്പെട്ട പണി. അപ്പൊ ഹുസ്നുൽ ആക്തിബത്ത് ഉണ്ടായി, ആക്തിബത്ത് നന്നായി മരിക്കണം നമ്മൾ വരുക്കോലോ. ആക്തിബത്ത് നന്നായി മരിച്ചാൽ എന്താ കിട്ടുക? ഊറാനികളെ പിന്നാലടക്കാം. കൽബ് ലംഘി മരിച്ചാലോ അള്ളാനെ കാണാം. ഇതാണ് താജുലൽമ പറഞ്ഞത്, കൽബ് ലംഘി മരിക്കാൻ ദ്വാരക്കീന്ന്, അള്ളാനെ കാണുന്ന പദവി കത്താൻ ദ്വാരക്കീന്ന്. ആ പറഞ്ഞതിനർത്ഥം ദുഹസാലിമാമത് രണ്ടു മൂന്ന് തരാക്കി തിരിച്ച് ഈ പറഞ്ഞിട്ടുണ്ട്. ഹുസ്നുൽ ആക്തിബത്ത്, ഹുസ്നുൽ ഖാത്തിമത്ത്, കൽബ് പ്രകാശിച്ച് മരിക്കുക. ഇങ്ങനെ മൂന്ന് തരത്തിൽ അത് വിശദീകരിച്ച കൂട്ടത്ത് പറഞ്ഞത് താജുലൽമ എപ്പോഴും പറയലെന്താ? കൽബ് ലംഘി മരിക്കാൻ ദ്വാരക്കീന്ന്. അങ്ങനെ മരിച്ചാൽ എന്ത് കിട്ടും? സ്വർഗത്തിൽ അള്ളാഹനെ കാണാൻ കഴിയും. നമ്മളിത് കൽബ് ലംഘി മരിക്ക എവിടെയാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ? അവരെ എന്നിട്ട് നമ്മളാണ് ഓലെ പച്ചിറച്ചി തിന്നേണ്ടതേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, തങ്ങന്മാരെ ഇറച്ചിയല്ലേ, മുന്തി ഇറച്ചിയാവുമ്പോ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇവിടെ തന്നെ ഇപ്പൊ ആട് കോഴി പശു അറുത്ത അരക്കാ വേണ്ട, പശുവിനാണ് ഇവിടെ അർത്ഥങ്ങൾ കണ്ട. നമ്മളാരെങ്കിലും ഇപ്പൊ നോമ്പർപ്പിക്കലുണ്ട്, പശുവിന് അർത്ഥം കാരണം അവിടുന്ന് ഇറച്ചിയാൻ കണ്ട, വേറെവിടെയും പോയി വന്നവർ. മുന്തി ഇറച്ചിയെ നമുക്ക് പറ്റുള്ളൂ, പോത്ത് ആണെങ്കിൽ പറ്റും, അല്ലെ ആടാണെങ്കിൽ പറ്റും അല്ലേ. ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട പശുവിനും മൂരിനെയൊക്കെ പാര വാങ്ങണ്, നല്ല തിന്നാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സെറവി കൽപ്പിച്ചത് പശുവിന്റെ ഇറച്ചിയാ, അതിൽ വേറെ ചില ഗുണങ്ങളും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കബറിന്റെ അകത്ത് രക്ഷ കിട്ടാൻ ആവശ്യമായ പണി ഇപ്പൊ ദിക്കർ ചെല്ലുന്നോടത്തെത്തി. ദിക്കർ ചെല്ലാതെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കർ, സമയബന്ധിതമായ ദിക്കർ, ആ വിക്കറുകൾ മുടങ്ങാതെ പതിവാക്കിയാൽ കൽബിന്റെ ഉള്ളിലേക്ക് ഈ വക ദുർഗുണങ്ങൾ കയറി വരൂല. ഈ വക ദുർഗുണം കബറിൽ വന്നില്ലെങ്കിൽ പ്രകാശിക്കുന്ന കൽബായി മരിച്ച് കബറിൽ സുഖമായിട്ട് കിടക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു പണിയല്ലേ. ഇനി സമയബന്ധിതമല്ലാത്ത വിക്കറുണ്ട്, ആ സമയബന്ധിതമല്ലാത്ത വിക്കറിന്റെ ഇടത്താണ് സംഗതിക്ക് പിഴവ് പറ്റുക. എന്തേ അവിടെ ഒരാളുണ്ട്, അയാൾ കാര്യപ്പെട്ട ആളാ, എന്നാ പോയി നോക്കുക, നമ്മളിങ്ങനെ നന്നാണെന്നുള്ള ചിന്തയിട്ട് അടക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഒരാളുണ്ട് എന്ന് കേട്ടപ്പോ അവിടെ പോയി, അയാൾ പറഞ്ഞു എനിക്ക് എന്താ പണി, ഓതാൻ പോവാണ്, ഓതിയിട്ടൊന്നും കാര്യടാ, അത് നിർത്തിക്കോ, കുറച്ച് നിക്കറില്ല മതിയോ. ഇപ്പം ഒരു നൂറുമണിന്റെ തസ്ബീഹ്മാലയിട്ട് എന്തിനാണ് നീന്ന്, ഇപ്പൊ നോക്കുമ്പോ ഒരു അഞ്ഞൂറായി തസ്ബീഹ്മാലന്റെ മണി കൂട്ടി നിക്കർ ചൊല്ലി വടക്കാണ് പോലത്തിലാണിത്. നിങ്ങൾ മനസ്സിലാക്കി മൗലൂദിന്റെ കിതാബ് കാണുന്ന നിക്കറൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയതാണ്? ചില മശായിഖുമാരുടെ അടുക്കൽ ചെന്നാൽ ആ മശായിഖന്മാര് തന്റെ ശിഷ്യന്മാരെ തെർബിയത്ത് ചെയ്ത് തെർബിയത്ത് ചെയ്ത് തെർബിയത്ത് ചെയ്ത് കൊണ്ടുവന്ന്
അവർക്ക് ചിലപ്പോൾ ചെല്ലാൻ വേണ്ടി ചിലപ്പോൾ ഫസ്റ്റിൽ ചെന്ന ആൾക്കാരെ കയറും. ഫസ്റ്റിൽ നമ്മളൊരു ശൈഖിനെ കാണാൻ പോയതാണ്. ആ ശൈഖിനെ സമീപിച്ചപ്പോൾ ശൈഖ് പറഞ്ഞു ഇന്നത് മതി, ഇപ്പൊ തൽക്കാലം അത്ര മതി. എത്രയോ അനുഭവങ്ങൾ നമ്മൾക്ക് തക്രീ പുറസ്താദം ചെയ്തിട്ട് ആദ്യം നബറല്ലാഹു വർക്കതഹു അല്ലാഹു അവരെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് വിടട്ടെ. കക്കിളിപുറത്തിന്റെ അടുത്ത് ആദ്യം നമ്മൾ ചെന്ന് കുറേ വട്ടം ഞാൻ ഫസ്റ്റ് ചെന്ന് കക്കിളിപുറത്തിന്റെ അടുത്ത് ഫസ്റ്റ് ചെന്നപ്പോ എന്തോ ദിക്കറൊക്കെ ചെല്ലാൻ വാങ്ങണം എന്ന് വിചാരിച്ചപ്പോഴാണ്. ഞാൻ ജാമ്യയിലെ വിദ്യാർത്ഥിയാണ്, 1978 ജാമ്യയിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ കക്കിളിപുറത്തിനെ കാണാൻ ചെന്നപ്പോ മൂപ്പര് ഫതുഹുൽ മൊഴീനും തിർശീഹും യായനത്തും എല്ലാം കൂടി ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഒരു മസാല ചില ഇഷ്കാലാക്കി ഇഷ്കാലാക്കിയപ്പോ ആ മസാല മറുപടി പറഞ്ഞ പെട്ട് അസബുത്ത പറഞ്ഞത് കറക്റ്റാണ് പറഞ്ഞു. അതന്നെ അതിന്റെ മറുപടിയാണ്. എനിക്കെപ്പോഴും ആ രംഗം ഓർമ്മ ഉണ്ട്. ഒരാൾ നോമ്പ് നോച്ചിട്ട് സുന്നത്ത് കുളി കുളിക്കുന്നു. ശ്രദ്ധിക്കണട, നോമ്പ് നോച്ച ഒരു മനുഷ്യൻ സുന്നത്ത് കുളി കുളിക്കുന്നു. ഫതുൽമയിൽ പറഞ്ഞതാണ്. അടക്ക യാനത്തും ദർശിയൊക്കെ എടുത്ത് നോക്കി ആകപ്പാടെ കൺഫ്യൂഷൻ ആവും. പറഞ്ഞുകാണ്ട് എന്തൊക്കെയോ ആക്കിക്കണം. ഈ സുന്നത്ത് കുളി കുളിക്കുമ്പോ മുബാലഗത്ത് ഇല്ലാതെ അല്പം വെള്ളം ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് മുറിയും. വയഫ്തുറു ബിസബ്ഖി മാഇൻ ജൗഫ മുഗ്തസിലിൻ അൻ നഹ്വി ജനാബത്തിൻ വഖറജ ബിഖൗലി അൻ നഹ്വി ജനാബത്തിൻ അൽ ഗുസ്ൽ മസ്നൂനു. ഫതുൽ മൊയ്ൻ അങ്ങനെ പറയാ, അങ്ങനെ പറഞ്ഞു പോണ്ട്. അപ്പൊ ഈ ഫറളായ കുളി കുളിക്കണ സമയത്ത് ഈ മുബാലഗത്ത് പറഞ്ഞ എന്താ? അത് ആദ്യമാണ് പറയാം. മുബാലഗത്ത് എന്ന് പറഞ്ഞാൽ മുങ്ങിക്കുളിക്കൽ മുബാലഗത്ത് പെട്ടതാണ്. മുങ്ങാതെ നിന്ന് കുളിക്കുക, ഷവറിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കുക, കോരി കുളിക്കുക, അത് മുബാലഗത്ത് ഇല്ലാത്ത കുളിയാണ്. അപ്പൊ അമിതം പ്രവർത്തിച്ച കുളിയാണ് മുങ്ങിക്കുളിച്ചത്. ഫർള് കുളിച്ച ഒരാള് അമിത പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല, കുളത്ത് പോയി മുങ്ങിയില്ല, പോയി ചാടിയില്ല, ഷവർന്ന് കുളിക്കുകയാണ്. കുളിച്ചപ്പോ കുറച്ച് വെള്ളം ചവിട്ടേക്ക് കടന്നുപോയി. ഫർള് കുളിയാണോ മുറിയില്ല? സുന്നത്ത് കുളിയാണോ മുറി? ഇതാണ് മസല അവിടെ പറയണത്. ഒതുണ്ടാക്കുകയാണ് ഒരാള്, ഒതുണ്ടാക്കുമ്പോ വായിൽ വെള്ളം കൊപ്പിളിക്കുകയാണ്. വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉള്ളിൽ കടന്നുപോയി. എന്നാൽ മുബാലഗത്ത് ഉണ്ടെങ്കിൽ മുറിയും, മുബാലഗത്ത് ഇല്ലെങ്കിൽ മുറിയില്ല. എന്താ മുബാലഗത്ത്? തോരെ വെള്ളം എടുക്കുക, തൊള്ള ഫുള്ളായിട്ട് വീർപ്പിച്ചുക, ഇത് മുബാലഗത്ത്. അപ്പൊ കുറച്ച് വെള്ളം ഉള്ളിൽ കടന്നാലോ മുറിയും. ഒരു പാകത്തിന് വെള്ളം എടുത്തു, തൊള്ളി കൊള്ളാൻ മാത്രം, മനുഷ്യന്മാരെ തൊള്ളി കൊള്ളാൻ മാത്രം കുറച്ച് വെള്ളം എടുത്തു, അതുകൊണ്ട് ഒന്നുണ്ടാക്കി, അറിയാതെ കുറച്ച് വെള്ളമാണ് കടന്നുപോയി, മുറിയില്ല. സുന്നത്ത് കുളിന്റെ അവിടെ മുബാലഗത്ത് ഇല്ലെങ്കിലും മുറിയും. വളൂന്റെ അവിടെ മുബാലഗത്ത് ഉണ്ടെങ്കിലേ മുറിയുള്ളൂ. ഇത് രണ്ടും സുന്നത്തല്ലേ? മലമുഖത്തും സുന്നത്താണ്, സുന്നത്ത് കുളിയും സുന്നത്താണ്. ഒരു സുന്നത്തിന്റെ അവിടെ ഒരു മത്രൂ, ഇത് രണ്ട് ഷറായിൽ മത്രൂവല്ലേ? ഈ മത്രൂവ ചെയ്യാൻ പറഞ്ഞ കങ്കസംഗതി വളൂന്റെ അവിടെ മുറിയില്ല എന്നും കുളിന്റെ അവിടെ മുറിയെന്നും പത്തുമേയും പറയാതെ എന്താ പതിനെ മറുപടി അറിയാനും ഇഷ്കാല. അപ്പൊ ഞാൻ അന്നത് നമ്മള് ദർസിൽ ഓതിയ കാലത്ത് കൈപ്പറ്റ സാദ് അവിടെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് അവിടെ പലരും പല മറുപടിയും പറയും. എന്ത് മറുപടി പറഞ്ഞാലും അവിടെ ഇങ്ങനെ ഒന്ന് വയലലുണ്ട്. കാരണം അവിടെ ഇയാനെ തന്നെ പറഞ്ഞു കണ്ട ആകപ്പാടെ സ്വീപ്പാക്കിയാണ്. അപ്പൊ അവിടെ ഉസ്താദ് പറയൽ എന്താണെന്നറിയോ? ആ ജുമാക്ക് ഇപ്പൊ കുളിക്കൽ സുന്നത്താണ്. ജുമാന്റെ കുളി സുന്നത്തല്ലേ? ഇങ്ങനെ പലതും ഉണ്ടല്ലേ ഇപ്പൊ നമുക്ക് കുളിക്കൽ സുന്നത്താണ്. ഞാൻ അതൊന്നുമല്ല, തബരീദിന്റെ കുളി ചൂടെടുത്തിട്ട് നിൽക്കാൻ വിചാ, ഒരാശ്വാസം കിട്ടാൻ പഠിക്കും. ശരീരത്തിലൊക്കെ വിയർപ്പായി, ചളി തെറിച്ചു, കുളിക്കേണ്ടി വന്നു. അപ്പോ ഇന്നത്തെ കുളി അനത്തെ കുളികളും പലതും വരും. ഈ സുന്നത്തായ കുളി കോരി കുളിക്കുകയാണ്, ഷവറിന്റെ ചുവട്ടെന്ന് കുളിക്കുകയാണെങ്കിലും അബദ്ധത്തിൽ കുറച്ച് വെള്ളം ചവിട്ടി കടന്ന ഒന്നും കൂടിയിട്ടോ നോമ്പുറി, അത് മസാല അങ്ങനെ തന്നെയാണ്. അതെന്താ സുന്നത്ത് കുളി? എടാ ഓരോ സുന്നത്ത് ഇല്ലാന്നാ ഇവിടെ പരിഷ്കാരം. എന്താ ഈ സുന്നത്തിന്റെ അവിടെ മുറിയുമെന്നും ആ സുന്നത്തിന്റെ അവിടെ മുറിയില്ലാന്നും പറയാൻ എന്താ കാരണം? ഇത് സുന്നത്തില്ല. എവിടെ പറഞ്ഞു? സുന്നത്ത് ഉള്ളിന്റെ കൂട്ടത്ത് പറഞ്ഞു. അഹ്സാനുൽ മസ്നൂനത്ത് ഇല്ലാലി സായിമീൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാർക്ക് സുന്നത്തില്ല, അതുകൊണ്ടാ മുറിഞ്ഞത്. അത് പറഞ്ഞ അസബ്താർ കറക്റ്റാ, പറഞ്ഞത് കറക്റ്റാണ്. കാരണം തിരിച്ചു വരുമ്പോ ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ഒന്നും ചെല്ലണ്ട, പോയാൽ മതിയോ? തിരിച്ചയച്ചു, ഫസ്റ്റ് ചെന്നിട്ട് ചോദിച്ചതാ
ഒന്നും ചെല്ലണ്ട, പോയാൽ മതിയോ. അങ്ങനെ പിന്നെ കുറെ കാലം ചെന്ന് ചെന്നപ്പോ എന്തോ ചില്ലറ ചെല്ലറത്, പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞെന്ന് ഓരോന്ന് പറഞ്ഞു. കുറേ കാലം പിന്നാലെ നടന്നിട്ടാ നമ്മക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കക്രിപ്പുറത്ത് നിന്ന് ചെല്ലാ കിട്ടി. അവസാനം ഞാൻ മൂപ്പരോട് ചോദിച്ചു, നമുക്ക് ഇന്നത് ചെല്ലണം, അതിന്നെ പറ്റൂലാർ, അതിന്റെ സാദാത്യങ്ങളെ സമീപിക്കണം. അങ്ങനെ സയ്യിദന്മാരെ സമീപിക്കാൻ ഹിബത്തുള്ള തങ്ങളെ ചാവക്കാട് കോയമ്പത്തങ്ങൾ ഹിബത്തുള്ള തങ്ങളെ പറഞ്ഞെന്നിട്ട് തങ്ങളെടുത്ത് പോയി കക്രിപ്പുറം നിർദ്ദേശിച്ചിട്ട് അവിടെ പോയി. അവരൊക്കെ സൂക്ഷ്മത വറുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് ഏ പണ്ഡിറ്റ് ഷൈഖന്മാരെ പട്ടികയിലൊന്ന് പെടാൻ, സ്ഥിരമായി ചെല്ലിക്കൊണ്ട് നടക്കാൻ ഞാൻ ഏറ്റെടുത്താൽ അത് വാജിബാവൂലേ? നഷ്ടപ്പെട്ട അള്ളാഹു കിട്ടൽ നിർബന്ധാവൂലേ? അതൊരു നെതിറിന്റെ ഹുക്കുമ്പിൽ തനിച്ച നെതിർ അല്ലെങ്കിലും അതൊരു ഞാനൊരു ബാധ്യത ഏറ്റെടുത്ത ഒരു അഹദല്ലേ? അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടല്ലേ? നിനക്ക് ആ തബറുക്കിന് വേണ്ടിയിട്ട് അതിലെ ഉസ്താദ് ഒരു ചെറിയ ദിക്ർ പറഞ്ഞു, ചെറിയ ഒരു ദിക്ർ അത് മതിയാവും. കുറേ കാലം കഴിഞ്ഞ് പിന്നെ 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 ചെന്ന് 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 അങ്ങനെ പിന്നാരെ നടക്കും, എന്താക്കും? നമ്മക്ക് ഈ പറഞ്ഞ നിക്കറ് നമ്മൾ ചെല്ലുന്നുണ്ടോ? കൃത്യമായിട്ട് ചെല്ലുന്നുണ്ടോ? ചെല്ലിയപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള ഫലം കാണുന്നുണ്ടോ? മാറ്റമുണ്ടോ? അയാൾക്ക് അതിന്റെ തദ്ബീറുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ചെല്ലി 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 നമ്മളൊരു മക്കാമിലേക്ക് എത്തുമ്പോൾ ഡോസ് കൂട്ടി 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 ചെല്ലലുകളും കൂട്ടിത്തരും. ഞാൻ അപ്പൊ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് എന്റെ കുട്ടികളത് കണ്ടാൽ എന്റെ വാപ്പ എല്ലാം നിക്കറാഞ്ച് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. ഫുക്കോയാന്റെ റാത്തീബ്, കുറേ റാത്തീബുകളും കാണാലോ മൗലൂദ് നിത്താബിലല്ലേ, അതൊക്കെ കൂടി എടുത്തിട്ട് നമ്മളാണ് ചെല്ലല. പറ്റൂല, ചെല്ലാൻ പറ്റൂല. ചെല്ലാൻ പറ്റില്ല എന്നെ വിദേഹത്താരനാക്കുന്ന വേണ്ട, ഞാൻ ഉറച്ച സുന്നി മരിക്കോളം സുന്നി സുന്നിക്ക് വേണ്ടി മരിക്കുള്ളൂ. വിദേഹത്തിനെ തൊട്ട് അള്ളാഹുനോട് എപ്പോഴും കാവിന്റെ തേടിക്കൊണ്ടിരിക്കണം. നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. ഇത് വിദേഹത്തായിട്ട് പറയല്ല, എന്താണെന്നറിയോ, കണ്ട ദിക്കറെല്ലാം കൂടി ചെല്ലരുത്. സമയബന്ധിതമായി ഒരു കേടും പറ്റാത്ത ദിക്കർ ചെല്ലാൻ അള്ളാഹുന്റെ സൂല് കൽപ്പിച്ച ദിക്കർ നിത്യം ചെല്ലുക. അതിലൊരു മുടക്കൂല, ഒരു പേടി പേടിക്കണ്ട. അതല്ലാത്ത ദിക്കറുണ്ടല്ലോ, സമയബന്ധിതമല്ലാതെ നമ്മളിങ്ങനെ ഈ ചെല്ലിക്കൊണ്ടെടുക്കേണ്ട ദിക്കറുകൾ, ആ ദിക്കർ ചെല്ലണമെങ്കിൽ നല്ല സ്വലാഹിയത്തിന്റെ ഹലുകാരായ പഴക്കാത്ത അതീത പഴക്കാത്ത സുന്നത്യമായത്തിന്റെ അതീതയിൽ ഉറച്ചു നിൽക്കുന്ന ദീനും സ്വലാഹിയത്തും ഉള്ള പണ്ഡിതന്മാർ, അതിന്റെ അവരെ നമ്മൾ സമീപിക്കുമ്പോ നമ്മളെ ആത്മീയ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അവര് നമ്മളെ തദ്ബീർ ചെയ്തിട്ട് ക്രമേണ ക്രമേണ പടിയായി 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 നമ്മളെ കയറ്റി കൊണ്ടുവരുമ്പോ ആദ്യം ഒരു സുബ്ഹാനല്ലാഹ് മാത്രം ചൊല്ലാൻ പറയും, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ് വട്ടാവും, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരം വട്ടാവും, ഒരു ദിവസം 2800 ദിക്ർ എല്ലാം പറയും. അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നപ്പോ എന്ത് പറഞ്ഞു, ഒരു ദിവസം 2800 ദിക്ർ ചെല്ലണം, 100 ദിവസം കൊണ്ട് എത്രയാവും, 280,000 ദിക്ർ ചെല്ലണം എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? മനുഷ്യന്റെ ലവ്വാമത്ത് 9 അഖ്ലാഖു ദമീമത്തുകളാണ് മനുഷ്യന്റെ സ്വഭാവത്തിൽ കൽബുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്ന നഫ്സ അമ്മാറത്തും ബിസൂ, നഫ്സ് മുത്തുമഇന്നത്തെത്തണം. അങ്ങേയറ്റ നഫ്സുൽ മുത്തുമഇന്ന, ഖുർആൻ തന്നെ 9 ശരീരം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 9 എണ്ണത്തിൽ ഓരോന്നിനും കണക്കുകൂട്ടി നോക്കിയാൽ, 10 എണ്ണത്തിൽ ഓരോന്നിനും കണക്കുകൂട്ടി നോക്കിയാൽ 2800 വെച്ച് ഓരോന്നിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം, 28,000 വെച്ച് ഓരോന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളെ പറ്റി പഠിച്ച, നമ്മളെ ആത്മീയ സ്വഭാവം പഠിച്ച, നമ്മളെ റൂഹന്റെ ശക്തികളൊക്കെ പഠിച്ച മഹാന്മാരായ ആളുകൾ എന്ത് ചെയ്ത് നമ്മളെ പടിപടിയായി വളർത്തി കൊണ്ടുവന്നിട്ട് ചെല്ലാൻ പറഞ്ഞത് ദിക്ര്. അത് ഓരോരുത്തർക്കും സെപ്പറേറ്റാ, ഓരോരുത്തർക്കും സെപ്പറേറ്റ്. നമ്മളെ പള്ളിയുടെ പിരിവ് ഒരുപാട് ഒരുപാട് ചെലവ് റമദാൻ മാസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പിരിവുകളൊക്കെ വളരെ മോശമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ചൊന്ന് കാര്യമായിട്ടൊന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംഭാവനകൾ ഇവിടെ കാര്യമായി തന്നെ എല്ലാവരും ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. ബിസ്മില്ലാഹിർ അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് കൈമാറാവട്ടെ. എന്ന് ഞങ്ങളെ കയ്യിലെങ്ങനെ പിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും വിഷമം, എനിക്കും വിഷമം. അത് വേണ്ടങ്ങൾ അയലിട്ട് കൊടുത്താൽ മതി. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും നിത്യം ദുആ കിട്ടുന്നുണ്ടല്ലോ, എത്രയോ ദുആ കിട്ടുന്നു. അല്ലാഹു തല സാമ്പത്തികമായി ഒരിക്കലും കുടുങ്ങണ ഒരവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ. പൈസക്ക് വേണ്ടി നമ്മളെ ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മറ്റൊരാളെ മുമ്പിൽ ചെന്നിട്ട് കഴിഞ്ഞിട്ട് ദിക്ര് എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളിങ്ങനെ ചെല്ലാൻ ഓരോരുത്തരെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലാൻ പറഞ്ഞേരി, ഇവലെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലാൻ പറഞ്ഞേരി, അങ്ങനെ വാങ്ങണത് ശരിയല്ല.
നല്ല ഒരു ശൈഖിന്റെ അടുത്ത് പോയിട്ട് മുറബ്ബിയായ ശൈഖ് ഇല്ലെങ്കിൽ അതിനെ പറ്റിയ തന്റെ ഇടവും പക്വതവും നല്ല അഖീദ ഉറപ്പുള്ള ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ മാതിരി നിങ്ങളെ കാലൊന്നാണ് മടക്കി വെച്ച് കെടുക്കാൻ പറയുക അറിഞ്ഞില്ലേ ആ തള്ളനോട് ഒരു ഒലിയന്റെ കബറുണ്ട് ഇവിടെ നിങ്ങൾ ആ സ്ഥലം കണ്ട് തന്നാൽ നമുക്ക് അതൊരു സ്ക്വയറാവും എന്ന് പറഞ്ഞപ്പോ അത്ര വലിയ വിരായത്തിണ്ടെങ്കിൽ ആ കാലെന്നാണ് മടക്കി വെച്ച് കെടുക്കാൻ പറയാറും ഞാൻ എന്റെ സ്ഥലം തരുന്ന ജാറും ചുരുട്ടിയാണ് കിടന്നു നിങ്ങളെ പറമ്പുകാട് വലിച്ചളിയാറും എന്ന് പറഞ്ഞ ആ തള്ളന്റെ ഒരു ഈമാനെങ്കിലും നമുക്കുണ്ടായാൽ അത് വെള്ളിമാടുകുന്ന് ആട്ടിയതാ സമസ്തന്റെ 40 ആലിമ്യങ്ങൾ ഒന്നിച്ച് ആട്ടിയതാ കുറെ കാലം ആർക്കും വേണ്ടായിരുന്നു ഇപ്പൊ ചില കൂട്ടരെ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളിന്നും ആ പോസ്റ്റ് തന്നെയുള്ളത് ആ ഓടിച്ച പോസ്റ്റ് തന്നെയുള്ളത് എത്രയാണ് ഇവിടൊക്കെ ഇപ്പൊ മുളച്ചു പൊന്തണത് ഓരോ സ്ഥലത്ത് ചെന്നാൽ എന്താ പറയാ ചെന്നാ പറയാ ദിർസ് പഠിക്കണ്ട ഓ ആദ്യം തന്നെ പറഞ്ഞില്ല ഒരു മനുഷ്യൻ ചെലവ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും മുന്തിയത് ഇൽമ് പഠിക്കാൻ ചെലവാക്കും ഏറ്റവും വലിയ ദിക്കർ അതല്ലേ ഏറ്റവും വലിയ ദിക്കർ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ദിർസ് പഠിക്കണ്ട കിതാബൊക്കെ എടുത്തച്ചാളാ പൊന്മളസ്താദിന്റെ ദിർസിലെ ചില കുട്ടികൾ ഇതേപോലെ ചെന്ന് പെട്ടിട്ട് കിതാബൊക്കെ വെള്ളിയാഴ്ച വയലിന് പോയി കണ്ട് വയലു പറഞ്ഞ് കായുണ്ടാക്കി കിതാബ് വാങ്ങി ഷറഹേരി നന്നാക്കി ഓതി പഠിക്കുന്നതിൽ മാത്രം അതിലങ്ങോട്ട് റുസൂഖിയത്തായ മുത്തല്ലിമീങ്ങളെ ഏതോ ഒരു ശൈഖിന് അബദ്ധത്തിൽ കണ്ടുമുട്ടിയതാ ഒരു പഴമ്പൊരി തീറ്റിച്ചതാണ് ഒരു മക്കാമെന്ന് സിയാറത്ത് കഴിഞ്ഞു കണ്ടിരുന്നപ്പോ ആ എന്നാ ഇപ്പൊ നമ്മള് ദ്വായൊക്കെ കഴിഞ്ഞു ഒരു ചീരിണി എന്നാണ് തിന്നാളാ നെരുക്കി വട്ടത്തിന് എല്ലാവരുടെയാണ് ഇരുന്നു ആ ചീരിണി തബറുക്ക് വിചാരിച്ച് തിന്നതാ പിന്നെ നേരെ പെരുമളസ്ഥാനിൽ തന്നിട്ട് പൊന്മളസ്താദ് ഉപദേശം പറഞ്ഞു നിങ്ങൾക്കൊന്നും തിരിയാറും നിങ്ങൾക്കൊന്നും ഒരു ചുക്കും തിരിഞ്ഞിട്ടും ചാറും അതൊക്കെ എന്റെ ശൈഖനെ കണ്ടാൽ മതി എനിക്കിപ്പൊ എന്റെ കൽബ് മുഴുവൻ ആരിഫത്തിന് നിറഞ്ഞിക്കാണാറു ആ പഴമ്പരി കൂടി ഇങ്ങോട് കയറി ആരിഫത്തിന് നിറഞ്ഞു പൊന്മളസ്താദ് എന്ത് പറഞ്ഞിട്ട് പൊന്മളസ്താദ് ഒന്നും തിരിയില്ലാന്ന് സുബഹാന ജല്ലജലാലുഹു പൊന്മളസ്താദിന് ഒന്നും തിരിയില്ല എന്ന് പറഞ്ഞപ്പോ ആ ശൈഖിന്റെ അവന്റെ മൂന്ത പിടിച്ചിട്ട് തേക്കാത്ത ചുമരും വെച്ച് വരുതണ്ടേ എന്നാ മതിയാവോ അപ്പൊ ഇവനാണ് മാരിഫത്തിന് കിട്ടുകയാണ് നന്നാകാൻ പോയതാണ് ഇതെങ്ങനെ ചെന്ന് വിടറിയില്ല എപ്പോഴും നമ്മൾ ശറഈനെതിരെ ചെയ്യുന്നുണ്ടോ ആ തരീഖത്ത് നമ്മക്ക് വേണ്ടെന്ന് വെച്ചാ പോരെ ശറഈനെതിരെ ചെയ്യുന്ന ഇപ്പൊ ഒരു ഒരു വലിയന്റെ ക്വാളിഫിക്കേഷൻ എന്താ അള്ളാഹ് സൃഷ്ടിച്ച എല്ലാ വിരലും ഒരു മോതിരം തള്ള വിരലുമ വരെ മോതിരം മോതിരം ശറഈ ഒരു വിരലുമല്ല സുന്നത്താക്കിയത് വലത്തെ കയ്യന്റെ ചെറുവിരൽ അല്ലെങ്കിൽ ഇടത്തെ കയ്യന്റെ ചെറുവിരൽ ഈ രണ്ട് ചെറുവിരലിന്മേൽ ആണ് മോതിരത്തിന്റെ സ്ഥാനം പിന്നുള്ള ബാക്കിയുള്ള വരലോ തള്ളവിരല് ചൂണ്ടുവിരല് മധ്യവിരല് ചെറുവിരല് ഈ വിരലിന്റെ പേരെന്താ സമ്മാനം തരതിന്റെ പേര് പറഞ്ഞെന്നാ ഈ വിരലിന് നിങ്ങൾ ഒരു പേര് പറഞ്ഞെന്നാ ഞാൻ സമ്മാനം തരും പറയില്ല ആലോചിച്ചിട്ടൊന്നും കയറില്ല പിന്നെ പറയാനുള്ളത് മോതിര വിരല് എന്നാ അത് മോതിര വിരല് എന്നാ വിരലിന്റെ പേരല്ല വിരൽ മോതിരിടാൻ പാടില്ലാത്ത വിരല് അതിന് അർത്ഥം വെക്കേണ്ടത് എന്താ അറിയോ ഈ വിരലിമ മോതിരൽ ഹറാമാണ് ഈ വിരലിമ മോതിരടൽ ഹറാമാണ് അതിറയിമാമത് ഹറാമാന്ന് തറപ്പിച്ചു പറഞ്ഞ മനുഷ്യനാ ഉൽ മുഖ്താറു ഹിരാഫുഹു നവിമാമ് അങ്ങനെ ഹറാമില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് കറാഹത്ത് എന്തായാലും അത് ഒഴിവാവൂല അപ്പൊ ഈ വിരലിമ മോതിരടാൻ പാടില്ല എന്ന മോതിര വിരല് എന്ന് പറഞ്ഞാൽ വേറെ ഇടാൻ പാടില്ലാത്ത വിരല് അതിനർത്ഥം വേറെ ഒരു പേരും അതിനില്ല ഇപ്പത്തെ ക്വാളിഫിക്കേഷൻ എന്താ വിരലിമ നിറച്ച് മോതിരം തിരുമ്പാൻ പറ്റിയ കല്ല് എല്ലാ വിരലിമനും ഉണ്ട് വെള്ളിയിലാക്കി കെട്ടിട്ടാൽ ഒരു പച്ച കുപ്പായം ഇട്ടിട്ട് അല്ലെങ്കിൽ കറുത്ത കുപ്പായം ഇട്ടിട്ട് ഒരു പച്ച കെട്ടും കെട്ടിയിട്ട് മുടിയാണ് വളർത്തിയാൽ ക്വാളിഫിക്കേഷൻ പൂർത്തിയായി പൂർണ്ണ വലിയായി നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാണ് ഒരു റൂം അടച്ചു ഇരുന്നിട്ട് ഒരു 4-5 ദിവസമൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഒരട്ട് വെച്ചുണ്ടാക്കുക പുറത്ത് 4 ആളെ നിർത്തുക എന്നിട്ട് ഈ ആളെങ്ങനെ വിടുക അവിടെ ഇപ്പൊ ചിന്നൊക്കെ വരുന്നുണ്ട് ഇടക്കൊക്കെ ഹുദൂർ ഉണ്ടാവുന്നുണ്ട് അറിയ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ഈ കോല കെട്ടണം എങ്ങനെ ഈ കറുത്ത കുപ്പായിട്ടിട്ട് ഒരു പച്ച കെട്ടും ഇടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ഉണ്ടാക്കുക മോതിരൊക്കെ വരലുമിട്ടാൽ കാശ് കിട്ടാൻ പിന്നെ ഈ ദുന്യാവിൽ വേറൊരു പാടും റെഡിയാ പൈസ കിട്ടാറുണ്ട് ഓം പിറ്റേന്ന് ശൈഖായി ഉള്ള ഈമാൻ കളയണ്ട അവിടെ ഒന്നും പോട്ടെ എന്തിന്
ഞമ്മക്ക് ദ്വാരിപ്പിക്കണം. ഓക്കെ ഉസ്താദ്, അള്ളാഹു പരലോകം അലാ ഇല്ലീൻ പദവി ഉയർത്തി കൊടുക്കട്ടെ. മതിയെ പെറ്റു വീണത് കിതാബുക്കാന്ന് പറഞ്ഞാ സത്യല്ലേ? അന്ന് മുതൽ ഇൽമുമായി തന്റെ വഫാത്ത് വരെ തദ്രീസ് രംഗത്ത് മാത്രം ജീവിച്ച് അനേകായിരം ആലിമീങ്ങളെ വാർത്തുവിട്ട്, അവിടുത്തെ ശിഷ്യനാണ് എ പി ഉസ്താദ്, അവിടുത്തെ ശിഷ്യനാണ് കൊട്ടൂർ ഉസ്താദ്, കൊട്ടൂർ ഉസ്താദിന്റെ ശിഷ്യനാണ് പെരുമള ഉസ്താദ്. എന്താപ്പത് വർക്കത്ത്? ചെറിയ വർക്കത്തം കണ്ടു. ആ ഒരു ഇൽമ മറ്റൊരാളിലേക്ക് കടക്കണം. ഇബാദത്തുകൾ രണ്ടു തരമാണെന്നാ, ഇബാദത്ത് മറ്റൊരാളിലേക്ക് മുത്തഅദ്ദിയായ ഇബാദത്തുമുണ്ട്, മുത്തഅദ്ദിയാകാതെ തന്നിൽ മാത്രം നിലനിൽക്കുന്ന ഇബാദത്തുകളുമുണ്ട്. ഈ ഇബാദത്ത് എത്ര മനുഷ്യന്മാരിലേക്കാ വിട്ടുകടന്നത്? എത്ര ആൾ ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയാ തനിക്ക് കിട്ടാൻ പോണത്? ഞമ്മക്ക് ദ്വാരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യ പച്ചക്കെട്ടില്ല. ഈ കളറ് പറഞ്ഞിട്ടാരും എന്നെ സീപ്പാക്കണ്ടോ. കറുത്ത കെട്ടില്ല എന്ന് വെച്ചോളി, കറുത്ത കുപ്പായ വിട്ടിട്ടില്ല, മുടിയൊക്കെ പാകത്തിന് നിർത്തിയിട്ട് വെട്ടു അല്ലെങ്കിൽ കളയും. അങ്ങനെയാണ് നഖക്കൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ച മുറിക്കും. താടിയൊക്കെ ഇങ്ങനെ ചീകി വെച്ച് കൃത്യമാക്കിയിട്ട് വെട്ടിപ്പാകാക്കിയിട്ട് വാഴപ്പില്ലേ ഹയ്യത്ത, താടിയൊക്കെ കൃത്യമായിട്ട് ഒപ്പിച്ച് നടക്കണം എന്ന് ഉള്ളവാൻ റസൂല് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ കോലത്തിൽ മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് എണ്ണ കൊടുക്കാതെ നിന്ന ഒരാളെ പറ്റി അള്ളാഹു റസൂലുക്ക് അന്നഹു ഷെയ്ത്താൻ, ഇപ്പൊ കണ്ട ഒരു ഷെയ്ത്താൻ തന്നെ അള്ളാഹു റസൂൽ ഒരാളെ നോക്കിയിട്ട് പറഞ്ഞേക്ക അന്നഹു ഷെയ്ത്താൻ, ഇപ്പൊ ഇങ്ങനെ കണ്ടാത്ത അരിച്ചൊരു ഷെയ്ത്താൻ തന്നെ. അതൊന്നുമില്ല, ഒരു മനുഷ്യന്റെ കോലത്തിൽ നടന്നപ്പോ നമുക്ക് പറ്റിയില്ല അല്ലേ. നമുക്ക് ധാരിപ്പിക്കാൻ പറ്റുമോ അത്തരം ആളുകളെ? നമുക്ക് ധാരിപ്പിക്കാനും തെരീക്കത്ത് വാങ്ങാനും കോപ്പിരാട്ടി കാട്ടണമല്ലേ പറ്റുള്ളൂ. ഉഹറവിയായ ഒരു ആലിമിന് 100 രൂപ കൊടുക്കാൻ നേർച്ചയാക്കിയാൽ ഓക്കെ ഉസ്താദ്? ഉഹറവിയായ ഒരു ആലിമിന് 100 രൂപ കൊടുക്കാൻ നേർച്ചയാക്കിയാൽ നേർച്ച വീട്ടണ്ടേ? ആർക്കാ കൊടുക്കുക? സുലൈമാൻ ഉസ്താദിനെ കൊടുക്കുക. നോക്കണം കളി നമ്മളെ ആലിമീങ്ങളെ സ്ഥിതി. നമുക്ക് പറ്റുമോ? കോപ്പിരാട്ടില്ല, നമുക്ക് പറ്റൂല. ഇനി പറ്റും ഒരു കറുത്ത കുപ്പായടനെ സുലൈമാൻ ഉസ്താദിനോട് ആ താടി നീട്ടിയ മാതിരി മുടിയും കൂടി നീട്ടാൻ പറയണം. എന്നാ സംഗതി അതിന് പറ്റിയ ആളാവും പറ്റും. അതിനൊക്കെ പറ്റിയ കോലത്തിൽ നല്ല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ക്യൂ നിൽക്കുക കാരണം, അല്ലെങ്കിൽ നമുക്കുണ്ടോ ധാരിപ്പിക്കാൻ പറ്റണ്? അപ്പൊ നല്ല ബുദ്ധിയും സഹവും തൻ്റെയുടെ ഉള്ളവരെ നമുക്ക് ഈ പണിക്ക് പറ്റൂല. ഇന്ന് അങ്ങനെയായി മാറി. അപ്പോ ദിക്കർ സമയബന്ധിതമായ ദിക്കറും അല്ലാത്ത ദിക്കറും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, സമയബന്ധിതമല്ലാത്ത ദിക്കർ ചെല്ലാൻ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതൊക്കെ ശ്രദ്ധിച്ചിട്ടേ വാങ്ങാവൂ, അതിന് പറ്റിയോലെടുത്തു പോയിട്ടേ വാങ്ങാവൂ. അഖീദ പിഴച്ചു പോകരുത്, അള്ളാഹുവിന്റെ ദീനിനെതിരിൽ ചെയ്യരുത്. പിന്നെണ്ട് വേറെ ഭ്രാന്തന്മാരുണ്ട്, കോയപ്പാപ്പാന്റെ ഒക്കെ മാതിരി ഉണ്ടല്ലോ. കോയപ്പാപ്പാന്റെ മാതിരി ഇങ്ങനെ ഒരു ദിവസം കോയപ്പാപ്പാനെ കാണാൻ ചെന്നു, ഭയങ്കര ടൗണിൽ ചെന്നപ്പോ ഇങ്ങനെ കോയപ്പാപ്പോടെ ഉണ്ടല്ലോ കണ്ടിട്ട് പോകാറുണ്ട്. കോയപ്പാപ്പാന്റെ അടുത്ത് ചെന്നാ കാലിയാപ്പന് വയസ്സ് ഉണ്ടാന്ന് പറയും, ഒരു കാൽച്ചാടിച്ചുള്ള കായ് ഉണ്ടാന്ന് പറയാം. മൂപ്പര കരിമത്ത് അങ്ങനെയാ, ഉള്ള കായ് മൂപ്പരക്ക് കൊടുത്താ അവിടുന്ന് ബസ് വേഗം ഒന്ന് ബസ് കയറാൻ കായില്ല. ഇപ്പൊ അങ്ങോട്ട് കയറണ്ടെന്ന് മനസ്സോടെ ഞങ്ങൾ 2-3 ആൾക്കാര് വേങ്ങര ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഏതായാലും വരുന്നോടത്ത് വെച്ച് നമ്മൾ പോവും, അവിടെറ്റം വന്നിട്ട് മൂപ്പര കാണാതെ പോണ്ടാറ്. ആരും അറിയില്ലട്ടാ ഞങ്ങൾ ഈ 3 ആളെയും സംഭവം അറിയുള്ളൂ. നേരെ കയറി ചെന്നപ്പോ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ അങ്ങറ്റത്ത് ഒരു കട്ടിൽ മരി ചുമരമൊക്കെ തിരിഞ്ഞിങ്ങനെ ചുമരിന്റെ ഭാഗത്ത് തിരിഞ്ഞിട്ട് ഞങ്ങൾ ഈ വരാന്തിക്ക് കടന്ന പാട ഒരൊറ്റ തിരിച്ചു ബസ്സിന് കായ് ആരെങ്കിലും കരുടോ കാലിയാപ്പറ്റ പൈസ ഉണ്ടാറും പോക്കറ്റിലുള്ള കായ് ഊപ്പരക്കെടുത്തെടുത്ത് ബസ്സിന് പോകാൻ പൈസ ഇല്ല. അത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചർച്ച ചെയ്ത് കണ്ടാ പോണത്. ഈ വർത്താനൊന്നും മൂപ്പരറിയില്ല, അറിഞ്ഞതാപ്പി പറയണത്, ഞങ്ങളെ നേരിട്ട് പറഞ്ഞറിഞ്ഞിട്ടില്ല എന്നർത്ഥം. ചുമരുമൊക്കെ ചാരിക്കെടുക്കണം, മൂപ്പര ഒരൊറ്റ തിരിച്ചിലെന്നും പറഞ്ഞു ഇപ്പുറത്ത് കിട്ടി തിരിഞ്ഞിട്ട് പറഞ്ഞു, ബസ്സിന് പോകാൻ പൈസ ആരെങ്കിലും തരും, ഇപ്പൊ കാലിയാപ്പിന് പൈസ ഉണ്ടാറും ചാക്കുള്ള പൈസ ഉണ്ടാകും, ആ പൈസ അവിടെ വാങ്ങി അടച്ചു. ഞങ്ങൾ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ അന്ന് ഗൾഫിക്ക് പോകാൻ വേണ്ടിയിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ബോംബെ ബസ്സിന് കയറുന്ന കാലാണ്. അപ്പൊ അന്ന് ബോംബേക്ക് പോണ ബസ് വേങ്ങര ബസ് സ്റ്റാൻഡിന്റെ അവിടെ വരും. അപ്പൊ ഞങ്ങളെ നാട്ടിലെ സുഹൃത്തുക്കൾ ഗൾഫിക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് യാത്രയാക്കാൻ വേണ്ടി വേങ്ങര ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് കിട്ടപ്പോ നമ്മളെ നാട്ടുകാർ ഈ വണ്ടി തിരിച്ചു പോണത്, അത് കയറി 5 വയസ്സും കൊടുക്കാതെ കരിയിലെത്തി കണ്ടകള്. പക്ഷെ ഇവരെ കാട്ടിക്കൂട്ടൽ എന്താ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെക്കണ്ട് പത്ത്, അത് കണ്ടുകാട്ട് ഇതാപ്പോ ഒലിയി, അത് മജ്ദൂബായിരിക്കാം. അവരുടെ ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയി. മജ്ദൂബിന്റെ അടുക്കൽ ചെന്ന് അവരെ ഇത്തിബാ ചെയ്യാനും അവരടുത്ത് നിന്ന് സ്വീകരിക്കാനും നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരെപ്പാട് പോകാൻ പറഞ്ഞു? മൂപ്പര് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പോയി. എന്നോട് ഇപ്പൊ ആരെയാണ് പോകാൻ പറഞ്ഞു? ഭ്രാന്തന്മാരെന്തെല്ലാം കാട്ടും.
നീ കുറ്റം പറയണ്ട, കാര്യപ്പെട്ട ബുദ്ധിയുള്ള ഭ്രാന്തനാ. വഖലാഉൽ മജ്ജാൻ ആ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാണ്, അവരെ കുറ്റം പറയാൻ പോണ്ട. കുറ്റം പറഞ്ഞാലേ, ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ നിൽക്കാൻ നിർബന്ധമുണ്ടോ? ഒരാൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു, കുറെ കാലം അതിന് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കും. അവസാനം ആ പെണ്ണിനെ വേറെ കെട്ടിച്ചു എന്നാ കേട്ടത്, കുറച്ചോനെ എനിക്ക് കിട്ടിയില്ലല്ലോ, നീ ചങ്ങട്ട് ഹവ കയറി ഭ്രാന്തായി. ഓൻ ഭ്രാന്തായിട്ട് ഇവിടെ ഇങ്ങനെ ഈ പള്ളിന്റെ മുന്നിൽ ബാങ്ക് കൊടുക്കുമ്പോൾ, ഇക്കാമത്ത് കൊടുക്കുമ്പോൾ പള്ളിന്റെ മുന്നിൽ താടി നീട്ടി കുപ്പായമൊക്കെ കഴിച്ചിട്ട് തുണിയും കഴിച്ചിട്ടാണ് ഇവിടെ കിടക്കുകയാണ്. നിസ്കരിച്ചാൽ പിന്നെ ആരെങ്കിലും ഓനെ കുറ്റം പറയുക, എന്താണ് നിസ്കരിച്ചാത്ത് പറയില്ല, എന്തേ ഭ്രാന്തനാണ്. അത് ശരി, ഒരു പെണ്ണിനെ പ്രേമിച്ച് ഭ്രാന്ത് പിടിച്ചിട്ട് അയാൾക്ക് ഭ്രാന്തായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ, ഒരു മനുഷ്യൻ കുറ്റം പറയില്ലെങ്കിൽ, അള്ളാഹിനെ നരകത്തിലിട്ട് ശിക്ഷിക്കണത് ചിന്തിച്ചിട്ട് ഭ്രാന്തായ ഒരു മനുഷ്യനെ പിന്നെ കുറ്റം പറയാൻ പറ്റുമോ? അയാൾക്ക് ഭ്രാന്തായിക്കൂടെ, അതും ഒരു ഭ്രാന്താണ്. അത് മജ്ദൂബാണ്, ഇത് മജ്നൂനാണ് എന്ന് പദപ്രയോഗത്തിൽ വ്യത്യാസം വരും. എന്നല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാണ്, അള്ളാഹിന്റെ നരകത്തെ പറ്റി പേടിച്ചിട്ട് ഭ്രാന്തായതാ. ഓൽക്കും നിൽക്കാനും നിർബന്ധമില്ല. അതുകൊണ്ട് ഓല് പറഞ്ഞത് ഇത്തിബാഴ് ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടും ഇല്ല. എന്നെന്താ ചെയ്യേണ്ടത്? കാണാ പോവാ, സൂഉല്ലന്നുകൾ കൽബിൽ വരാൻ പാടില്ല. ഒരു അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാളോട് കൽബിൽ ഒരു ദുഷിച്ച ചിന്ത വന്നാ ഈമാൻ ഇല്ലാതെ മരിക്കും, ഉറപ്പാന്ന. മടവൂര് ഒലിയാണോ? പോയപ്പാ പൗലിയാണോ? കക്കിടിപ്പുറക്ക വിലായത്തെത്തിച്ചോ? അല്ലെ ഓരൊക്കെ വലിയ കാര്യപ്പെട്ട ആൾക്കാരാ? ഈ വകക്കെ ചിന്ത, അല്ലെ എന്താ ഓല അങ്ങനെ പറയാൻ? ഇമാതിരി ചിന്ത ഓലെപ്പറ്റി കൽബിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഈമാനില്ലാതെ മരിക്കുള്ളൂ. സൂൽഖാത്തിമത്ത് നിർബന്ധ. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം. ആ മേഖലയ്ക്ക് കടക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ ആലിമീങ്ങളോട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് നല്ല അറിവ് സിദ്ധിച്ചിട്ടേ പോകാവൂ. സ്വയം ദീനിന്റെ കാര്യത്തിൽ ചെയ്യരുത്. ഏറ്റവും ചുരുങ്ങിയത് അതാ നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിന്റെ മർമ്മം, കബറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷ സർപ്പങ്ങളെ കൊണ്ടുള്ള ശിക്ഷയാണ്. ഈ ശിക്ഷ കബറിൽ വരാൻ കാരണം മനുഷ്യന്റെ കൽബാണ്. കൽബിൽ ബാധിക്കണ 99 രോഗങ്ങളാണ് കബറിൽ ഈ പാമ്പ് വരാൻ കാരണം. ഈ പാമ്പിനെ കബറിൽ നിന്ന് തുരത്തി ഓടിക്കണമെങ്കിൽ കൽബ് സ്ഫുടം ചെയ്യണം. അതിനാവശ്യമായ പണി വിക്ര ചെല്ലലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിക്ർ സമയബന്ധിതമായി ചെല്ലാൻ പറഞ്ഞ വിക്രാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞ വിക്ർ മുടങ്ങാതെ നിലനിർത്തുക. ഭക്ഷണം കഴിക്കുമ്പോ ചെല്ലാൻ പറഞ്ഞ വിക്ർ ചെല്ലുക. കക്കൂസ് കടക്കാൻ പറ്റിയ വിക്ർ ചെല്ലുക. പുറത്തു പോരുമ്പോ ചെല്ലേണ്ട വിക്ർ ചെല്ലുക. ഇമാതിരി വിക്രുകൾ ജീവിതത്തിൽ മുതലാക്കിയാൽ അത് നിലനിർത്തി പോന്നാൽ അതിന്റെ ഗുണം എന്താണ്? കബറിൽ സുഖമായിട്ട് കിടക്കാം. ഇനി കബറിക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്, കബറിലുള്ള എല്ലാ അദാബിനെയും തുരത്തുന്ന ഒരു കാര്യമാണ്, ഇശാ മഗ്രിബിനിടയിൽ തബാറക്ക സൂറത്ത് ഓതുക, അലിഫ് ലാം മീം സജ്ദതി ഓതിയാൽ പിന്നെ ഒരു കടകുമണി അങ്ങോട്ട് വരൂല അദാബിന്റെ ഭാഗത്ത്. സ്വഹാബത്ത് അള്ളാഹു റസൂൽ പറഞ്ഞു, അല്ലിമു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം സൂറത്തുൽ മുൽക്ക് അലിഫ് ലാം മീം സജ്ദ. അലിഫ് ലാം മീം സൂറത്തും അലിഫ് ലാം മീം സജ്ദ സൂറത്തും സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ഇത് നിങ്ങൾ മക്കൾക്കും നിങ്ങളെ ഭാര്യ കുടുംബങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിൽ അത് കൈവിടാതെ സൂക്ഷിക്കണം. നിങ്ങളത് പഠിക്കണം, അത് ഹൈഫാക്കണം, നല്ലതാണ് എന്ന് അള്ളാന്റെ സൂല് പ്രോത്സാഹിപ്പിച്ച ഈ തബാറക്കക്ക് മുൻജിയത്ത് എന്നൊരു പേരുണ്ട്. സൂറത്തുൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്ന സൂറത്ത്. രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്ന് പറയുന്നത് എവിടുന്ന് രക്ഷപ്പെടുത്തും? ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തൽ. ഭയങ്കര പുണ്യമുള്ള സംഗതിയല്ലേ, ഖബറിന്റെ അദാബിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഈ തബാറക്ക സൂറത്ത്. എന്നും ഇശാമഗ്രിബിനോടിയ ഖബറിന്റെ അകത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് സുഖമായിട്ട് കിടക്കാം ഖബറിൽ. അത് ഖബറിന്റെ സലാമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റമദാൻ മുതൽ ഓതേണ്ടവരായിരിക്കും. ഇതിൽ മിക്ക എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കുട്ടികളെ, ഞാനും നിങ്ങളും, ഞാൻ എന്റെ നഫ്സിനോട് നിങ്ങളോട് നിർത്തിപ്പോരാൻ പറഞ്ഞ ഈ തബാറക്ക സൂറത്ത് മുടങ്ങാതെ എന്നും ഓതുന്ന ഒരു പതിവ് നമുക്കുണ്ടായാൽ കബറിൽ സുഖമായി കിടക്കാം. ഒരു ശല്യം ഉണ്ടാവില്ല. പാമ്പ് കബറിക്ക് വരുമ്പോ ഈ സൂറത്ത് നമ്മളെ പാമ്പിന് ആട്ടിയോടിക്കുകയും തടുത്തം നിൽക്കുകയും ചെയ്യും. കബറിൽ വലിയ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഖബറിൽ ഗുണം കിട്ടുന്നതാണ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദ്വാർക്കാട്ട്. വലതുൻ സ്വാലിഹുൻ യദ്ഉലു, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാർക്കാൻ മക്കൾ ഉണ്ടാകുക.
മക്കള് ഉള്ള മക്കളെ ദ്വാരക്കാൻ പറ്റിയവരാക്കുക. നമ്മളെ കുട്ടികൾ എന്താവണം? നമുക്ക് ദ്വാരക്കാൻ പറ്റിയ മക്കളാവണം. ദുന്യാവിൽ അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ വായി കൊടുത്തു. ചെറിയ കൊച്ചു കൊച്ചു മക്കളാണ്, എന്തുമാത്രം വില പിടിച്ച, എത്രമാത്രം വില പിടിച്ച മൊബൈലുകൾ. ഞാനൊരു ചെറിയ കുട്ടിയുടെ കയ്യിലൊരു മൊബൈലുകൾ, ആ മൊബൈലിന്റെ വില ചോദിച്ചു നോക്കുമ്പോൾ 45,000 രൂപയാണ്. 45,000 രൂപ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ കണ്ട. അവൻ അതുകൊണ്ട് ഇങ്ങനെ കളിക്കണത് കണ്ട ട്രെയിൻ യാത്രയിൽ. അബവാഹു യുഹവിദാനി ഹി വൈ മജ്ജിസാനി, നമ്മളാണോലെ വഴി തെറ്റിച്ചത്. അവർക്ക് നെറ്റ് സൗകര്യങ്ങൾ വീട്ടിൽ വെച്ചു കൊടുത്തു. അതേസമയത്ത് ആ കുട്ടി ഖുർആൻ പഠിച്ചിട്ട് നല്ല ഒരു ഖാരി ആകണം, ഇൽമു പഠിച്ചിട്ട് ദർസ്രംഗത്ത് ഉയരണം, ആ കുട്ടി നല്ലൊരു മുദരിസായി കാണണം. എന്നിട്ട് ആ മുദരിസ് ദർസ് നടത്തിയിട്ട് ഞാൻ മരിച്ചാൽ ചൂത് പറയും, പക്ഷേ അതൊന്നും വിജയമല്ല. അതൊക്കെ ഈ യാത്രക്കിടയിലുള്ള ഒരു ചെറിയ കാര്യമാണ്. കുറഞ്ഞ കാർക്കുലേ, ആ പൊന്മുൾ ഉസ്താദ് എത്ര വലിയ ഭാഗ്യവാനാണ്! ഉസ്താദിന്റെ വാപ്പ എത്ര ഭാഗ്യവാനാണ്! വാപ്പ ഒരു മൂലയരാണോ? എ പി ഉസ്താദിന്റെ വാപ്പ, ഒ കെ ഉസ്താദിന്റെ വാപ്പ, സലിമാൻ ഉസ്താദിന്റെ വാപ്പ, ഇങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ വാപ്പമാർ എന്തുവാ അത്ര ഭാഗ്യവാന്മാരായി. കിട്ടണ സമ്പാദ്യത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അതല്ലേ? അവര് നമ്മൾക്ക് ദ്വാരക്കാണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ മക്കള് ദ്വാരക്കാൻ. നമ്മളെ മക്കള്, നമ്മള് മരിച്ചാൽ നമ്മളെ മക്കൾ എവിടെയായിരിക്കും ഉണ്ടാകുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോരുത്തർ അവനന്റെ സ്വന്തം, എന്തിനാണ് ഈ മക്കൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയത്? നമ്മളെ ജീവിതം മുഴുവൻ ആ മക്കൾക്ക് വേണ്ടിയല്ലേ ചെലവാക്കിയത്? എന്നിട്ട് ആ മക്കൾ എവിടെ എത്തി? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ എന്റെ ഒരു സ്വന്തം മോനെ ഞാൻ അതിന് സജ്ജമാക്കിയിട്ടില്ലെങ്കിൽ, ഒരാളെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മുസ്ലിയര് മയ്യത്തുകാരത്തിൽ വന്നില്ലെങ്കിൽ കുറ്റം പറയാൻ അവകാശമുണ്ടോ നിങ്ങൾ ചിന്തിച്ചു? ഇന്ത്യ മൂലേരെ നിങ്ങൾ മയ്യത്തുകാരത്തിന് വരഞ്ഞു, നിങ്ങളും നിങ്ങളെ കുട്ടികളും എന്താ മയ്യത്തുകരിച്ചാത്ത്? എത്ര ദർസ് വിരിച്ചു വിട്ടു അലിയിൽ തങ്ങൾ വാപ്പ അവിടുന്ന് പിരിയാൻ തന്നെ എന്തേ കാരണം ഉണ്ടായി? മയ്യത്തുകരിച്ചേറ്റല്ലേ. ഇനിയിപ്പോ അതൊക്കെ പറയാ, ഇതൊക്കെ പോണ എല്ലാവരും പഠിച്ചു പറ്റി തെളിഞ്ഞ സംഗതികളാ. ആരാനും മയ്യത്ത് കീരിച്ചാ തീരുമാനിക്കും. ഞാൻ മരിച്ച എന്റെ മോൻക്ക് നിക്കേരിച്ചാണ്ട്, എന്റെ മോനെ ഞാൻ നിക്കേരിച്ചാലാക്കിക്കണോ? അവനാന്റെ മക്കളെ നിക്കേരിച്ചാനാക്കാതെയാണ് ഇപ്പൊ നമ്മളീ പറയണത്. ഞാൻ അവനാന്റെ മക്കളെ നിക്കേരിച്ചാനാക്കിയാ പറയാൻ പാടുണ്ട്, അത് വേറെ കാര്യം. അവനാന്റെ സ്വന്തം മക്കൾ നമ്മക്ക് നിക്കേരിച്ചാനുള്ള കോലത്തിന് നമ്മളാക്കിയിട്ടില്ല. വേറുള്ള നമ്മക്കൊരു ഗുണമുള്ള തരം, വേറൊരുത്തനി നരകത്ത് പോവാൻ നമ്മളേക്കൂല. ഓനൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താവും? ഏ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് പോവാൻ പാടില്ല, വേറൊരാളെ വരകത്ത് പോവാൻ നമ്മളാക്കൂല, നമ്മളെ എടുക്കുവായാലും വേണ്ടിയില്ല. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മക്ക് ദ്വാരക്കാൻ പറ്റിയൊരാക്കി. ഒരു കുട്ടിനെയെങ്കിലും, ഒരു കുട്ടിനല്ല എല്ലാ കുട്ടികളെ അങ്ങനെ തന്നെ ആക്കേണ്ടത്, ഒരു കുട്ടിനെയെങ്കിലും മരിച്ചാലൊന്ന് ദ്വാരക്കാൻ. അതിന് നമ്മ കബറുങ്ങ വന്നിട്ട് വെള്ളിയാഴ്ച കബറുങ്ങ വന്നു. ഒരു സ്റ്റേജ് നമ്മ കയറി പ്രസംഗിക്കണ സമയത്ത് എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ, എന്റെ ബാപ്പാക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറയാൻ പറ്റിയ ഒരു മോനെ, ഇത്രയും നമുക്ക് പൂതില്ലാതായിപ്പോയോ? നമ്മക്കതിലൊന്നും അത്രയും താല്പര്യമില്ലാതായിപ്പോയോ? നമ്മളെ താല്പര്യം മുഴുവനും ഈ ഇംഗ്ലീഷ് പഠിക്കണം, ഭൗതികം പഠിച്ചത്. ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്ര ആവശ്യമുള്ളൂ? ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്ര ആവശ്യം? മരിച്ചോടെ ആവശ്യമുള്ളൂ? മരിച്ച പിന്നെ എന്താ ആവശ്യം? ഉഹ്റവിയായ വിദ്യാഭ്യാസത്തിന് മരിച്ച ആവശ്യമുണ്ട്? ഖബറിലെ മുങ്കർനക്കീർ വന്ന് ചോദ്യം ചെയ്യും, മർ റബ്ബുക്ക ഉമൻ നബിയുക്ക. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തൊക്കെ മുങ്കർനക്കീർ വന്നപ്പോളേ, മുങ്കർനക്കീർ ഇങ്ങനെ മൂപ്പർക്ക് ചില കോലുണ്ട്, മലക്കുകൾക്ക് വേറെ ചില കോലുണ്ടല്ലോ. മുങ്കർക്ക് നീച്ചിരുത്തി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പുറപ്പെടുക. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞേ, മര്യാദക്ക് വന്നോളേണ്ടി, ഇക്കോലത്തിൽ ഇനി മേലിൽ കണ്ടുപോകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞേച്ച്, അതിന്റെ ശേഷം മുങ്കർനക്കീർ കോലം മാറിയതാ. അള്ളാഹിന്റെ ഉലമാവിന്റെ അടുത്തേക്ക് വരുമ്പോ മുങ്കർനക്കീർ നല്ല കോലത്തിലാ മര്യാദക്ക് വന്നോളടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അടി കിട്ടും. മുങ്കർനക്കീർ ചോദ്യം തുടങ്ങിയപ്പോ, മുങ്കർ ചോദിച്ചാൽ തുടങ്ങിയപ്പോ റക്കീബ് നക്കീർ പറഞ്ഞാലോ, കൊളർത്ത് ചോദിച്ചാ മതി, വിട്ടു നിന്നോ, ഉമറാണ് രണ്ടാമത്തെ തല്ല് വരണേ നോക്കിക്കോ. അങ്ങനത്തെ ഉമർ റളിയല്ലാഹുവിനെ ഒരു കൊല്ലം ചോദ്യം ചെയ്തു എന്നാ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ മറവ് ചെയ്തിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുന്ന അന്ന് സ്വഹാബത്ത് സ്വപ്നം കണ്ടപ്പോ ഉമർ റളിയല്ലാഹുവിന് നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വടിച്ചിട്ട് മുടിഞ്ചിക്കളയുന്നതാ കണ്ട രംഗം. സ്വഹാബത്ത് മുഴുവനും കണ്ടോരൊക്കെ കണ്ടത് അങ്ങനെയാ. ഒരാളല്ല, രണ്ടാളല്ല, പത്താളല്ല. ചോദിച്ചു, എന്താ ഉമറേ അവസ്ഥ?
അപ്പ പറഞ്ഞു ഒരു കൊല്ലം പൂർത്തിയായി കാണുന്നത്തേക്ക് ആണ്ട് തികയാണ്. അപ്പോഴാണ് സ്വപ്നം കണ്ടത്. കണ്ടപ്പോ എങ്ങനെയാ കണ്ടത്? വിയർപ്പ് നെറ്റിയിൽ ഇങ്ങനെ വടിച്ചിട്ട് കളിയാണ്. എന്താ ഉമറെ അവസ്ഥ? അപ്പൊ പറഞ്ഞു ഞാൻ ഇപ്പൊ ഒരു മുസീബത്ത് നിന്ന് കഴിച്ചിലായിട്ടുള്ളൂ. ആ മുങ്കറിന് കീറിപ്പാണ് പോയിട്ടുള്ളൂ. ഇതുവരെ ചോദിക്കുന്നേരുന്നു പറഞ്ഞു. എന്നാൽ നമ്മളവസ്ഥ എന്തായിരിക്കും കബറില്? അവിടെയൊക്കെ ഒരു കാര്യം ചിന്തിക്കണം. മുങ്കറിന് കീറ് ചോദ്യം ചെയ്യുമ്പോ അവരോട് ചോദിച്ചു, അതാ മര്യാദ നടത്ത്. ഒരു പേടി ഒരുക്കില്ല, പറണ്ട മറുപടി ഇട്ടക് ഇട്ടക് മറുപടി ഇങ്ങനെ കറക്റ്റായിട്ട് വിക്യാസമൂലിയും മുജാഹിദിനോട് പറഞ്ഞ മാതിരി രണ്ടാമത്തെ ചോദ്യത്തിന് ചാൻസ് ഉണ്ടാവില്ല. ചോദിച്ചോനെ കൊടുക്കും. അസമൂലിയരോട് കോടതിയിൽ ചോദിച്ച് ഖുർആൻ എടുത്ത് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ ചോദിച്ചു. എന്തോ ഒരു വാദം കിട്ട മുറുകിയ സമയത്ത് ആ വട പൊടിച്ചു അസമൂലിയർ. ഖുർആൻ എടുത്ത് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആടെ അസമൂലിയർ പറഞ്ഞേ, ഞാൻ ഈ കോടതിയിൽ കയറിയപ്പോൾ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ആ സത്യത്തിന് വിലയില്ലാത്തത് കൊണ്ടോ ആ സത്യം ദുർബലപ്പെടുത്തിയത് കൊണ്ടോ ഇപ്പൊ ഒരു സത്യം ആവശ്യമായി വന്നത്? ആ ചോദിച്ച വക്കീലിനെ കോടതി അലക്ഷ്യ കേസിൽ ജയിലിലിട്ടു. സമൂലിയരോട് ചോദിച്ച ഈ വക്കീലിനെ കോടതി അലക്ഷ്യ കേസിൽ പിടിച്ച് ജയിലിലിട്ടു. ഞമ്മളാണെങ്കിൽ അവിടെ ആ സത്യം ചെയ്യാൻ തയ്യാറാണ്, ഉത്സാഹം പിടിച്ചു വേണേ പറഞ്ഞോളാ അറിയും. കിട്ടിയെടുത്തിട്ട് ആ ഉലമാവിന്റെ അടുത്തേക്ക് മുങ്കറിന് കീർ വന്ന ഒരു പേടിയില്ല, മര്യാദക്ക് മുരടറി. ഉലമാവിന്റെ അടുത്ത് മുങ്കറിന് കീർ വന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ എങ്ങനെ മർ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോ ഇജാരാ ചോദിക്കാൻ പറയുന്ന ഇജാരാ ചോദിക്കാൻ ഒമൻ നബിയുക്കാന്ന് പറയുമ്പോ മൻ വക്കലക്കുമാ ഇലയ്യ ഒമൻ അർസലക്കുമാ ഇലയ്യ, ആരാണ് നിങ്ങളെ രണ്ടാളും കണ്ട് പറഞ്ഞയച്ചത്, എന്നെ കൊള്ള നിങ്ങളെ ഏൽപ്പിച്ചു വിട്ടത് ആരാണ് എന്ന് ചോദിക്കും. വലാ യഖൂലുഹു ഇല്ല ഉലമാഉൽ അഖിയാർ, ആദ്യ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർക്കല്ലാതെ മുങ്കറിന് കീറിനോട് അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു ഡസൻ കിതാബ് ഞാൻ ഉദ്ധരിക്കാം, ഇമാം സുയൂത്തിയുടെ ഷർഹ് സുദൂറിൽ കാണാം. വലായ കൂലുഹു ഇല്ലല്ലാർ, മുത്തുനബി പഠിപ്പിച്ചതാത് ആലിമീങ്ങൾക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. എന്റെ ഒരു മോൻ അങ്ങനെ മുങ്കറിന് കീറി ചോദിച്ചാൽ എനിക്കോ ഏതായാലും ആലിമാകാൻ കഴിഞ്ഞില്ല. തന്റെ ഒരു കുട്ടിയെങ്കിലും ആ കൂട്ടത്തെ പെടട്ടെ, ആ കുട്ടിയുടെ വർക്കത്ത് കൊണ്ട് ആ മകന്റെ വർക്കത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ നമ്മൾ ചിന്തിച്ചോ? ഒരാളെ മുത്താല്യമാക്കാൻ കഴിഞ്ഞോ? ഈ വാപ്പമാര് ഓരോരുത്തരും ഓരോരുത്തരെ മുത്താല്യമാക്കിയാൽ നമ്മളെ നാട്ടിലെ ദിർസ് പുരോഗമിച്ചില്ലേ? ഇന്നിപ്പോ ദിർസ് കോയിക്കക്ക് കോഴി കൊടുക്കണ, പോത്തുകാക്കും മൂരിയാക്കും കോഴി കൊടുക്കണമാതിരി ബൈക്കോലിനുള്ള തിരികെ കൊടുക്കലാണ് എന്ന മാതിരി സ്കൂൾ കാണിച്ചു കൊടുത്ത് കണ്ട് ദിവസക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടികൾ സ്കൂൾ പഠിച്ചാൽ ഓലെ തലയിട്ട് കെട്ടിയ ഒരു സ്കൂൾ കുട്ടി പഠിച്ച് പാസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓലെ ജോലിയോ ഭൗതിക കലാലയങ്ങളായി മാറുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ സുന്നത്തെ മാത്തിന്റെ രംഗത്ത് അങ്ങനത്തെ ഒരു ദുരന്തം റബ്ബ് നമുക്ക് കാണിച്ചു തരാതിരിക്കട്ടെ. ദിർസ് രംഗത്തുനിന്ന് മുദരിസമാർ കുറഞ്ഞു 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 കുറഞ്ഞ് ദിർസുകൾ ശുഷ്കിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്തോരം പ്രഗത്ഭമായ ദിർസുകൾ നടന്നിരുന്നു നമ്മളെ ഈ മേഖലകളിലൊക്കെ തന്നെ. ചുരുക്കം ചില ആൾക്കാരുടെ ദിർസിൽ കുറച്ച് കുട്ടികൾ, ചുരുക്കം ചില ആൾക്കാർ സ്കൂളിൽ പോകണ കുട്ടികൾക്ക് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ റഹ്മത്ത് ചെയ്യട്ടെ. നമ്മളെ കോടൂർ ഹസനിന്റെ ഒക്കെ ദിർസിൽ ഒരുപാട് കുട്ടികൾ അള്ളാഹു വലിയ ദിർസാക്കി ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ചുരുക്കം ചില ആൾക്കാർ മുദരിസമാരൊക്കെ പ്രതി തന്നെ ഉണ്ടാവും, ഞാൻ പറയാത്തിൽ വിഷമൊന്നും വിചാരിക്കണ്ട. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇതായിരിക്കും. അള്ളാഹു തആല അവരുടെയൊക്കെ ദിർസും അവരുടെ അടുക്കൽ ഓരോന്ന് മുത്താലിമീങ്ങളെയും ഖുറവിയായ മുത്താലിമീങ്ങളെയും മുദരിസമാരെയും പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ എല്ലാവരെയും അള്ളാഹു പെടുത്തി തരട്ടെ. അപ്പൊ ഒരു കുട്ടീനെങ്കിലും കബറിലേക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് നിർബന്ധ, അതിനും സംവിധാനം നമുക്കില്ലേ? അതിനുണ്ടല്ലോ സംവിധാനം. നിങ്ങൾ നോക്കിയപ്പോ ഫാറൂഖ് നഈമിയൊക്കെ എത്ര ആൾക്കാരെ നമുക്ക് എണ്ണി പറയാൻ കഴിയും. ദിർസ് രംഗത്തും അവർ പഠിച്ചു, അവർക്ക് കിതാബും കിട്ടുന്നു, വാദ രംഗത്തും അവർ ശോഭിച്ചു. ഭൗതിക രംഗത്ത് എത്ര ഡോക്ടറേറ്റ് വാങ്ങി അവരൊക്കെ. അതൊക്കെ നമ്മളെ സുന്നത്തിമഴത്തിന് അന്തസ്സും ഇസ്സത്തും അല്ലേ? ഇതേമാതിരി നമ്മളെ കുട്ടികളെ ആക്കിക്കൂടെ? നിങ്ങൾ വെറും ഭൗതികം മാത്രമാക്കിയാൽ എന്ത് ഇസ്സത്താള്? അതേസമയത്ത് രണ്ട് വിദ്യാഭ്യാസം നേടിയതിൽ എവിടെ കുറവുള്ളത്? ഈ കണ്ട എത്ര എത്ര ആലിമീങ്ങളെ നമുക്ക് എണ്ണി പറഞ്ഞുതരാൻ കഴിയും. അവരൊക്കെ ഭൗതികവും പഠിച്ചിട്ടുണ്ട്, ദിർസും പഠിച്ചിട്ടുണ്ട്, കിതാബുരി കൊടുക്കാനും കഴിയും, വാഴ് രംഗത്ത് ശോഭിച്ചു എന്നും വാഴും. എത്ര മനുഷ്യന്മാർ അവരെ വാഴ് കേട്ടിട്ട് നന്നായി തീരുന്നു. ഇതൊക്കെ വലിയ വർക്കത്തല്ലേ? ആ വാപ്പാക്കും കുടുംബത്തിനൊക്കെ എന്തൊരു സന്തോഷവും എന്തൊരു അഭിമാനവുമാണ് അവരെ കൊണ്ട്. ഇതിനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അപ്പൊ ഭൗതികം മാത്രം പഠിച്ച് നമ്മളെ മക്കളെ ആ രംഗത്തേക്ക് വിടുന്നതിന് പകരം ഭൗതികം മാത്രം പഠിക്കേ പറ്റുള്ളൂ.
ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുതഅല്ലിമികൾ قبرل يمكن رتشك لا يتوب من الكائن ما نادى إنه ورم برتنو إن شاء الله بشيء نجوم قبرو كأننا نجوم غير بود باري بس أنا جاني بدر أبشيء نرتي ما يي تبري بارا نحن قبرو بيودا جتال كارس توبي بشيء نحن كأيجة تللا دونوس توبي ينادى بكرة جاني أذكى وجهتار نرتر بشيء يوم فارندن غذكنا دوون نادى بيني 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 غندا موندا غندا موندا بيني 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 أدليك نحن غنا بونا أبو بحران أبشيء يوم بير سامودرام അതിൽ നിന്ന് ഒരു തുള്ളി പോലും നമ്മൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നാളത്തെ വിഷയം ഉദ്ദേശിക്കുന്നത് ഖിയാമത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ ലോകം അവസാനിക്കുമെന്ന് വിശ്വസിക്കൽ നമ്മളെ ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ ഈമാൻ കാര്യങ്ങൾ ആറിൽപ്പെട്ട ഒരു ഭാഗമാണ്. വളരെ അർത്ഥവത്തായ വിഷയമാണ് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ഖബറിൽ ഈ ലോകം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം കൂടി ഇപ്പൊ നാളെ ഒരു ദിവസമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ആ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചില്ലറ ചിലതെന്നുള്ളി പറഞ്ഞു പറയും, ബാക്കിയൊക്കെ അവിടെ കിടക്കും. അതേസമയത്ത് ഖബർ ഈ ലോകത്തിന്റെ അവസാനം പരലോകം എന്ന ഒരു വിഷയം മാത്രം ഞാൻ 15 ദിവസം ഒരു സ്ഥലത്ത് വാഴ പറഞ്ഞിട്ട് എന്റെ അടുത്തുള്ള കൊച്ചു എൽമ്പ് കൊണ്ട് കാൽഭാഗം പറയാൻ കഴിഞ്ഞിട്ടില്ല. 15 ദിവസം ആ വിഷയം മാത്രം ഒരു സ്ഥലത്ത് വാഴ പറഞ്ഞു. ഇതിന്റെ ഓഡിയോ കാസറ്റുകൾ ഉണ്ട്, വീഡിയോ ആക്കിയിട്ടില്ല അന്ന് ആ സാധനം. അപ്പൊ അതിന് ഓഡിയോ കാസറ്റ് ഉണ്ടോ, ടേപ്പ് റെക്കോർഡ് ഉണ്ടോ, സി എടുത്തു പോയിട്ട് പെൻഡ്രൈവും മെമ്മറിയും മാത്രമായി മാറുന്ന ഈ കാലത്ത് അപ്പൊ ഓഡിയോ കാസറ്റിന് എവിടെയാ വില? അപ്പൊ അത് 15 ദിവസം ആ ഒരു വിഷയം മാത്രം വഴന്നു പറഞ്ഞിട്ട് കാൽഭാഗം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഞാനത് 1 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആറ്റിക്കുറുക്കി തരിക നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുറച്ചെന്തെങ്കിലുമൊക്കെ പറയും, അതിൻ്റെതായ പരിമിതികൾ അതിനുണ്ടാകും. വിഷയ ബാഹുല്യം ഉണ്ടാവൂല, അത് ഓർവയും ചിട്ടയും മട്ടയും ഒത്തൊന്നും ആവൂല. കുറച്ച് എന്നെടുത്ത് നിങ്ങളെ മുമ്പിൽ നാളെ പറയും. ഞാനിവിടെ പറഞ്ഞോടത്തോളം വഴതും എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയൊക്കെ വഴത് പറഞ്ഞോ അത് മുഴുവനും ആഖിറത്തിൽ വരുമ്പോൾ കാണാൻ പറ്റിയ രൂപത്തിൽ അല്ലാഹു തലാക്കി തരുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അത് ആഖിറത്തിൽ ഉപകാരപ്രദമാകട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പ്രാസംഗികന്മാരും മുഴുവൻ ആലിമീങ്ങളും അവർ പ്രസംഗിച്ചെടുത്തോളവും ക്ലാസ് എടുത്തെടുത്തോളവും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മറ്റു സംഘടനാ പ്രവർത്തകരും അവരെവിടെയെല്ലാം ദീനിനു വേണ്ടി പ്രവർത്തിച്ചു പോവോ അത് മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൺ കുളിർക്കെ കണ്ട് ആനന്ദിക്കാനും മീസാൻ എന്ന തുലാസിൽ ഭാരമേറിയ അമലുകളായും അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാവട്ടെ.